ശൈത്താന് പങ്കുണ്ട് എന്ന് പറഞ്ഞാ നോക്കി നിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഞാൻ പറയണേ വൈറസ് ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കുണ്ട് പറഞ്ഞ ചിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാലോ? ജിന്നി സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവേറ്റ് നടക്ക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ചിർക്കാവോ? ആവോ. ഈ ദോശ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ചിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയിൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ കണ്ടോ, രോഗമൊക്കെ അന്നല്ലേ ഉണ്ടാക്കണ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണേ. കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ചിർക്കാവില്ല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ചിർക്കാവും. താ സുന്നമി മനസ്സിലാക്കിക്കോ, അതും ചിർക്കാവില്ല. എന്താ അതും അന്ന് നിശ്ചയിച്ചൊരു കാരണമാണ്. വൈറസ് മുഖേനയും ബാക്ടീരിയ മുഖേനയും രോഗം ഉണ്ടാകും. അതിപ്പോ 5% 95% ആളുകൾ അതിനെ കാണുന്നുണ്ടോ? ഏറിയ ചെറിയ ലബോറട്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പിന്നെ ശാസ്ത്രജ്ഞന്മാരോ മറ്റോ കണ്ടിട്ടുണ്ടാവും സൂക്ഷ്മദർശിനിയിൽ, അല്ലേ? അപ്പൊ ആ സൂക്ഷ്മജീവികൾ രോഗമുണ്ടാക്കുന്നത് പോലെ ജിന്നും രോഗം ഉണ്ടാക്കും. ഇയാള് പറയണതോ ജിന്നി പറഞ്ഞാൽ സൂക്ഷ്മജീവിയാണ്. അപ്പൊ ജിന്നി രോഗം ഉണ്ടാക്കുന്ന ചിർക്ക്, അതിന് ഇയാൾ പറയുന്ന പരിഭാഷയായ മൈക്രോബുകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തൗഹീദും. ഈ പൊട്ടപ്പോയത്തെ മിണിങ്ങി നടന്നിട്ട് ഞങ്ങൾ തൗഹീദിൽ പേച്ചുകൊണ്ട് ആയച്ചോതുകയാണേ. നിങ്ങളോടെ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കൂലട്ടോ, കേൾക്കൂല എന്ന് പറഞ്ഞ മിനൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി. എന്താ ഇന്റെ കപ്പൊലിപ്പ്? പ്രാർത്ഥികളോടോന്നായപ്പോ ഞങ്ങളോടോക. അപ്പൊ ജിന്നും പ്രാർത്ഥന കേൾക്കൂലെന്നല്ലേ? പ്രാർത്ഥന കേൾക്കുന്ന പോയത്തക്കാരെ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞണോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുന്നോട് ചോദിച്ചു പിടിക്കും. സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിന് സഹായം തരുന്ന പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞില്ലേ, അതെങ്കിലും ഒന്ന് പഠിച്ചേക്കും. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അല്ല. കുറാദികൾ ചോദിക്കല്ലേ, നിങ്ങളുടെ ബാലിനോട് ചോദിച്ചാൽ കഞ്ഞി തരൂ എന്ന് ചോദിക്കല്ലേ, അത് ശിർക്കാണോ? ചെരുപ്പുത്തിയോടി ചെരുപ്പുത്തി തരൂന്ന് ചോദിക്കല്ലേ, അത് ശിർക്കാണോ? അത് ശിർക്കല്ലെങ്കിൽ വൈദ്യശേഖ രക്ഷിക്കണേ എന്ന് പറഞ്ഞത് ശിർക്കല്ല. ഈ ജാതി പൊട്ടപ്പോയത് കുറാദികൾ പറയലുണ്ട്. അപ്പോയത്തക്കാരായിട്ട് അവരും മാറിയിട്ടുള്ളത് ഞങ്ങളാകെ തൗഹീദിന്റെ പേച്ച് പോയി. ആദ്യം റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ ക്ലിപ്പ് കണ്ടിടുക, എന്ത് അയ്യൂബ് നബിയുടെ രോഗത്തിൽ ശൈത്താന് പങ്കുണ്ട്, എന്നിട്ട് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിടുക, കണ്ടോ ഖാസിമിയുടെ മാർഗത്തിലെത്തി. എന്ത് ഖാസിമിയെ സത്യം പറഞ്ഞ അംഗീകരിച്ചൂടെ? ഖാസിമിയെ സത്യം പറഞ്ഞ അംഗീകരിച്ചൂടെ? പഞ്ചോ സംസ്കാരന്റെ ഖാസിമിന്റെ ക്ലിപ്പ് കണ്ടിടുക, എന്നിട്ട് നമ്മൾ അഞ്ചോ സംസ്കാരന്റെ, കണ്ടോ ഖാസിമിന്റെ വാദത്തിലെത്തിയപ്പോ. റമദാന്റെ നോമ്പ് നിർബന്ധം കാശ്മീർ കണ്ടിട്ട പേരോട് പറഞ്ഞ്, എന്നിട്ട് നമ്മള് കണ്ടോ രണ്ടിനി ഒരേ ലോകത്തിൽ വെക്കട്ടോ. പൊട്ടന്മാരെ, ഇതൊക്കെ മിണിഞ്ഞു നടക്കാനേ നിങ്ങളെ കൂട്ടത്തിലെ വാലാട്ടികളെ കിട്ടുള്ളൂ, ഞങ്ങളെ കിട്ടൂല. അവിടെ ചെറുപ്പക്കാർ കാര്യം പഠിച്ചു തുടങ്ങി, വിഷയങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾ പറഞ്ഞ് ചങ്ക് തൊടാതെ മൃഗങ്ങളെ കാലൊക്കെ കഴിഞ്ഞുപോയി, അത് നിങ്ങൾ മുണിങ്ങിക്കോളി, ഞങ്ങൾക്ക് അതിന് കൂടൂല. ഞങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെ സംഗതികൾ മനസ്സിലാക്കുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ശൈത്താനെ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കാം. സുഹൃത്ത് മൂമിനുള്ള 97 പഠിച്ചു വെച്ചോ. പറയൂ പ്രവാചകരെ, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. നബിയോട് പറയാൻ വേണ്ടി പറയാണ്, വഊദുബിക്ക, ഞാൻ നിന്നോട് വീണ്ടും രക്ഷ ചോദിക്കുന്നു. റബ്ബി, എന്റെ രക്ഷിതാവേ, അൻയഹ്ദുറൂൻ, ആ പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജരാകുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ പിശാചുക്കൾ ഹാജരാകുന്നതിനെ സംബന്ധിച്ച്, പിശാചുക്കളുടെ ദുർബോധനങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണമെന്ന് അഷറഫുൽ ബശറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാണ്. എന്തിനു വേണ്ടി? അത് ഉമ്മത്തിന് പാഠമായിരിക്കാൻ. ഫൈമാ യന്തഗന്നക മിന ശൈത്താനി നദുൻ ഫസ്തഈദ് ബില്ലാ ഇന്നഹു സമീഉൻ അലീം. മുഹമ്മദ് നബിയോട് അല്ല പറയാണ്, പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിനക്കുണ്ടായാൽ നീ അപ്പോൾ തന്നെ അല്ലാഹുവിൽ രക്ഷ ചോദിക്കണം. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. മാത്രമല്ല, ദിക്ര ദുആകളെ കുറിച്ചുള്ള ഹദീസുകൾ എടുത്തു നോക്കിയും, ദിക്ര ദുആകളെ പതിവാക്കണം, ഖുർആൻ പാരായണം പതിവാക്കണം എന്നൊക്കെ പറയാൻ എന്തിനാണ്? പിശാചിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ്. ഇയാൾ അതേ ദുർവ്യാഖ്യാനിക്കാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മഖ്ബറുകളാക്കരുത്. ആ വീട് സൂറത്തുൽ ബഖറ വായിക്കപ്പെടുന്ന വീട്ടിൽ നിന്നും പിശാജ് വെറളിയെടുത്ത് ഓടുന്നതാണ്. അതിന് ഇയാളുടെ റിയാദ് സാലിഹ് ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് ഇതിന്റെ പേജ് സഹിതം ഞങ്ങളോട് കൊണ്ടു കാണിച്ചു തരുന്നുണ്ട്. ഇയാൾ പറയുന്നതിനൊക്കെ നിങ്ങൾ താങ്ങുമല്ലോ,
നിങ്ങൾ താങ്ങിയിട്ട് മലി. നമ്മളോട് ഏത് സന്ദർഭത്തിന ശൈത്താൻ രക്ഷ ചോദിക്കാൻ പറയാത്തത്? ഭാര്യാഭർത്ത ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അള്ളാഹുബിന് എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയണ്ടായി. അല്ലെ, ഞങ്ങളിൽ നിന്ന് നീ പിശാചിനകറ്റണേ, ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് സന്താനം നൽകിയാണെങ്കിൽ ആ സന്താനത്തിനും പിശാചിനകറ്റണേ. കാക്കൂസ് പ്രവേശിക്കുമ്പോ ശൈത്താൻ രക്ഷ ചോദിക്കാൻ പറഞ്ഞു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് വലത് കൈകൊണ്ട് എണ്ണം പിടിച്ചിട്ട് 100 വട്ടം, അസർ നമസ്കരിച്ചിട്ട് മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് വലത് കൈകൊണ്ട് എണ്ണം പിടിച്ചിട്ട് 100 വട്ടം. എന്തിനാ പറഞ്ഞത്? കാനത്തു ലഹു ഹിർസം മിന ശൈത്താൻ. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കും, വൈകുന്നേരം ചൊല്ലിയാൽ നേരം വരും വരെ നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കും. അല്ലേ, ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് ഖുൽഹു അല്ലാഹു അഹദ്, ഖുലൗദ് റബ്ബിൽ ഫലക്ക്, ഖുലൗദ് റബ്ബിന്നാസ്. ഖുലൗദ് റബ്ബിന്നാസ് എന്താണ്? മടവൂരി ഒന്ന് ചൊല്ലി നോക്ക്. ഖുൽ നബിയെ പറയുക, അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനോട്. എന്തിൽ നിന്ന്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്തിരിഞ്ഞ് കളയുന്ന ദുർബന്ധനക്കാരനിൽ നിന്ന്. ശൈത്താനെ കുറിച്ചാണ് വസ്വാസും ഖന്നാസും ഉപയോഗിച്ചത്. വസ്വാസ് മുവസ്വിസ് എന്ന അർത്ഥത്തിലാണ് പല മുഫസ്സിറുകളും പറഞ്ഞത്. വസ്വാസ് ഉണ്ടാക്കുന്നവൻ അല്ലത് ഈ വസ്തുത, അവൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. ആ ഇവർ പറഞ്ഞ ശൈത്താൻ ഉണ്ട് കിടക്കൂല, ഉള്ളിൽ ഒന്നുണ്ട്, പുറത്തുനിന്ന് വേറൊന്ന് കിടക്കൂല. വേറെ ചിലപാട് വഴിയാണ്. ചിലവർ ഉള്ളിലുണ്ട് തന്നെ സംഭവിക്കുന്നില്ല. എല്ലാ മനുഷ്യന്റെ കൂടെയും ഒരു മലക്കിൽപ്പെട്ട കരീനുമുണ്ട്, ഒരു ജിന്നിൽപ്പെട്ട കരീനുമുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ നിങ്ങളെ കൂടെ ഉണ്ടോ? ജിന്നിൽപ്പെട്ട കരീൻ ഉണ്ട്, പക്ഷെ എന്റെ കരീനൊരു വിശേഷമുണ്ട്, അവൻ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. കണ്ടോ, നമ്മക്കാർക്ക് കീഴടങ്ങിയില്ല, നമ്മളെ കൂടെ ചെയ്താനുണ്ട്. അവൻ യുവത്തിന് ഫീസ് ദൂരിഞ്ഞാൽ ശരീരത്തിൽ കടക്കൂലെങ്കിൽ സുദൃഢ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നു. മടവൂരിയാണ് ദുർമന്ത്രമൊക്കെ രണ്ടടി ഇപ്പുറത്തിന്റെ പോസ്റ്റിയല്ല. അവിടെ നിൽക്ക് മദനിയെ, ഒരു ദുർമന്ത്രം. അവിടെ നിൽക്ക്, ഒരു ദുർമന്ത്രം. ഇങ്ങനെ തന്നെ ഉളുപ്പുണ്ടോ ശരീരത്തിൽ കടക്കൂലാരെ? സൂറത്തിന്റെ അതിന്റെ അർത്ഥങ്ങളും പറഞ്ഞിരിക്കും ജനങ്ങൾക്ക്. ചിലർ ജിന്നത്തി വന്നാൽ ജിന്നുകളിലും ഉണ്ട്, മനുഷ്യരുണ്ട്. ജിന്നപ്പെട്ടവന്റെ ഉള്ളു കടന്ന് തന്നെയാണ് ദുർമന്ത്രം. മനുഷ്യനെപ്പെട്ട കയ്യും കാലുള്ള ചൈത്താന്മാരുണ്ടാവുമല്ലോ. ഒരു പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ദുർമന്ത്രം നടത്തിയിട്ട് നമ്മളെ പേശിക്കാൻ നോക്കും. ഇത് ഓരോ നിസ്കാരത്തിന് ശേഷം ഓരോ തവണ, മകരവിന് ശേഷം, സുബൈക്ക് ശേഷം 3 തവണ, പിന്നെ ആയത്തുൽ കുർസി പിശാചുള്ള വലിയ മറുമരുന്ന ജക്കാത്ത് വാരാമെന്ന അബൂ ഹുറൈറ പിടിച്ചല്ലോ ശൈത്താനെ. അല്ലേ, പിശാജ് വേഷത്തിൽ വേഷം മാറി വന്നിട്ടേ, അപ്പോ പിടിച്ചപ്പോ വിട്ടത് എന്ത് പറഞ്ഞിട്ടാ? ആയത്തിൽ കുറിച്ച് രാത്രി കടക്കുമ്പോ ചെല്ലിയ നേരം വെളുക്കോളങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല. ഏ ശൈത്താൻ അപ്പൊ ഇസ്ലാം പഠിപ്പിക്കല്. നബി പറഞ്ഞു, അവൻ പെരും കള്ളനാണ്, പക്ഷെ ആ പറഞ്ഞത് സത്യാണ്. കാരണം ഓന് ഏറ്റവും വലിയ മറുമരുന്ന് ഏതാന്ന് ഓനല്ലറിയ. അല്ലേ, ഓന് ഏറ്റവും വിഷമുള്ള കാര്യം കുടുങ്ങിയ സന്ദർഭത്തിൽ അവൻ പഠിപ്പിച്ചെടുത്തു. അപ്പൊ ബൂടേറെ വിട്ടു. കണ്ടോ, അപ്പൊ ആയത്തിൽ കുറിച്ച് ഇതൊക്കെ പഠിപ്പിക്കുന്നത് വിക്രദ്വാരകൾ പതിവാക്കണം എന്നൊക്കെ നമ്മൾ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ശൈത്താനെ കുറിച്ചുള്ള ജാഗ്രത, കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സൂറത്ത് ഇഖ്ലാസിലെ 16-17 ആയത്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പാല ഫബിമാ അഗവൈതനി ലഖുദന്നലഹും സിറാതകൽ മുസ്തഖീം തുമ്മലാതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം ഫലാ തജിദു അക്തറഹും ശാകിരീൻ. പടച്ചവനെ, നീ എന്നെ വഴി പഴച്ചവനായി പ്രഖ്യാപിച്ചല്ലോ, അതുകൊണ്ട് നിന്റെ ആളുകൾ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചാൽ ഞാൻ ആ സിറാത്തുൽ മുസ്തഖീമിൽ തടസ്സമായി കുത്തിയിരിക്കും. എന്നിട്ട് അവരെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ കടന്നു ചെല്ലും, വലഭാഗങ്ങളിലൂടെയും ഇടഭാഗങ്ങളിലൂടെയും ഞാൻ കടന്നു ചെല്ലും. അവരിലധികം ആളെയും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്താനേ കഴിയില്ല. ഇങ്ങനത്തെ ഒരു ശൈത്താൻ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, നമ്മളെ എപ്പോഴും വഴിപഴപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശൈത്താൻ. അവനെ കുറിച്ച് കരുതൽ വേണം. ഇയാൾ പറഞ്ഞെന്താറിയോ, മനുഷ്യ പിശാചിക്കളെ പേടിക്കേണ്ടത്, എനിക്ക് ശൈത്താനെ പേടില്ല, ജിന്നിനെ പേടില്ല. മോർച്ചറിയിൽ ശവങ്ങളെ കൂടെ ഞാൻ കിടക്കും, പക്ഷെ താടിക്കാരെ കൂടെ ഞാൻ കിടക്കൂല. അവർ ചിലപ്പോ പോക്കറ്റ് അടിക്കും. ഏതോ സ്ഥലത്ത് കടന്നപ്പോ ഇയാളത് ആരോ പോക്കറ്റ് അടിച്ചിത്രേ, അപ്പൊ അവിടെ ആരോ താടി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളെ സംശയിച്ചിട്ട് ഇപ്പൊ എല്ലായിടത്തും പറയാം, എനിക്ക് താടി വെച്ചാലോ പേടിയാണ്. എങ്ങനെയുണ്ട്? അപ്പൊ താടി വെച്ച മനുഷ്യ പിശാചിനെ പേടിക്കണ്ട് എന്നാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. എവിടെ എത്തി? നമ്മൾ ആലോചിച്ചു നോക്കണം. എന്നിട്ട് ഇയാൾ പുസ്തകത്തിൽ ഇയാൾ പറഞ്ഞോ, കേൻ നമ്പുകാർക്കിപ്പോ നിർഭയത്തില്ല, ഇവരെ ക്ലാസ് കേട്ടിട്ട് നിർഭയത്വമില്ലാതെയായി, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി. 107-ാമത്തെ പേജിൽ ഇയാൾ പറയാണ്,
യാഥാസ്ഥിക വിഭാഗവും നവയാഥാസ്ഥികന്മാരും അദൃശ്യ മാർഗത്തിലൂടെ പലതിനെയും ഭയപ്പെടുന്നതിനാൽ അവർക്ക് നിർഭയത്വമില്ല. അവർക്ക് നല്ല നിർഭയത്വട്ടോ. ഇവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് തൗഹീദ് സ്വീകരിച്ചവനം ലഭിച്ചിരുന്ന നിർഭയത്വം നഷ്ടപ്പെട്ട എത്രയോ സംഭവങ്ങൾ, ഒരു സംഭവങ്ങൾ ധരിച്ചാണ് എത്രയോ ഒന്നുമല്ല. നമുക്ക് തെളിവ് സഹിതം ഉദ്ധരിക്കാൻ സഹീ സുല്ലമിനെ കൊണ്ട് തെളിവെച്ചിട്ടുള്ള പറ പിശാചിന് അഭൗതിക മാർഗത്തിലൂടെ നമ്മെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അഭൗതികമായി സാധിക്കുന്നു, അത് ഇയാളെ വകയാണ്. അഭൗതിക തന്നെ കാര്യകാരണ ബന്ധത്തിനപ്പുറന്നാണ്. അങ്ങനെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ സാധിക്കും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്ത്? നവയാദാശിയന്മാർ, നമ്മളെ നവയാദാശിയന്മാർ. ആ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കട്ടെ, അതാ ഞാൻ ഇപ്പൊ വ്യക്തമാക്കിയത്. പിശാചിന്റെ ഉപദ്രവത്തിന് രക്ഷപ്പെടാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞ പ്രൊട്ടക്ഷനുകള് ഇത് നമ്മൾ സ്വീകരിക്കണം എന്നാ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ തന്നെ ജിന്നു ശല്യ ഒന്ന് പറഞ്ഞുകൊടുക്കും. ഇയാളെ വീട്ടിൽ ജിന്നു ശല്യം ഉണ്ടായിട്ട് ഭയങ്കരമില്ലാതാണ്. ജിന്നിനെ പിടിച്ച് ഇയാൾ രാത്രി കാത്തിട്ടുണ്ട്. ഇയാൾ അനുജന് ജിന്നു ശല്യം, ഭാര്യയ്ക്ക് ജിന്നെന്ന് കാണിച്ചു. പിശാചിന് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കഴിവുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ വസ്തു കുട്ടിച്ചോറല്ല, നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? പിന്നെ ശബ്ദം ഉണ്ടാക്കിക്കുന്ന എന്റെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ടു രണ്ട് ദിവസം എന്റെ കുടുംബം കടന്നുറങ്ങിയില്ല. രണ്ടു മൂന്ന് ദിവസം ഞാൻ വേദന കൂടെ തിരം വേദനുണ്ടോ? അപ്പൊ ഇങ്ങോട്ട് മൂന്നാം ദിവസം പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഒന്ന് പോകണ്ട എന്നാണ്. എന്താന്ന് വെച്ച് കോണിപ്പണി കൂടെ കുടുകൂടുന്നൊരു ശബ്ദം നടന്ന്. അപ്പൊ അച്ഛക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ലേ, ഇച്ചകളെ പൈസാശം ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. അപ്പൊ അച്ഛക്കും കുട്ടികളെ പെണ്ണുങ്ങളും കുട്ടികളല്ലേ, ഇച്ചകളെ പൈസാശം ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. കേന്നമ്മേരെ പെണ്ണുങ്ങളും കുട്ടികളല്ല, ഇയാളെ പെണ്ണുങ്ങളും കുട്ടികളും കുടുകുടുന്ന് ഒറ്റയാട്ടപ്പോ പിശാജ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്നിട്ടോ ഇയാൾ വേദന പോയില്ല. പിന്നെ പറഞ്ഞതാ ഇയാൾക്ക് അപ്പൊ ഇയാള് അല്പം പേടിയുണ്ട്. അന്ന് പോണ്ട വേദന പോയിക്കാ വേണേ അവിടുന്ന് പല വേലിയോ പൂച്ച എനിക്കും ചെയ്താനാന്ന് പറഞ്ഞത്. അയാളൊന്ന് വയലിന് പോയില്ല. അപ്പൊ എന്തായിരിക്കും അയാൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകുക, വീട്ടിൽ ചെറിയ ജിന്നിശല്യണ്ട്, ഞാൻ അതുകൊണ്ട് ഒന്ന് വയലിന് വരുന്നില്ല. ഞങ്ങൾ ആരും ഒരു ദിവസം പോലും വീട്ടിൽ ജിന്നിശല്യണ്ടായിട്ട് വയലിന് മുടക്കിയിട്ടില്ല. ഇയാളത് മുടക്കി കടകള്. അപ്പൊ ഇയാൾക്ക് എന്നൊരു വേജാറ്, എന്നിട്ടിങ്ങനെ ലൈറ്റൊക്കെ കെട്ടി കാത്തു തിന്നിത്രേ. അവസാനം എലി വീണു, ഓ കിട്ടിപ്പോയി, അടിച്ചു കൊന്നു ധീര യോദ്ധാവ് ജിന്നിനെ പിടിച്ചു. പിറ്റേന്ന് മുതൽ എവിടെ ഒറ്റ കെട്ടാൻ എലി ആയിരിക്കും തലേന്ന് വന്നത് ചെയ്യില്ലെന്ന് ആർക്കറിയാം. അതിന്റെ തലേന്ന് വന്നതും മൂന്ന് ദിവസം ഉറങ്ങിയില്ല. അത്തുന്നുള്ള കഴിഞ്ഞ ഭാര്യ ഉറങ്ങിയില്ല, വിദ്യാഭ്യാസമുള്ള മക്കൾ ഉറങ്ങിയില്ല. ആരെയും നമ്മളെ ക്ലാസ് കേട്ടിട്ടേ, കേന്നമ്മയുടെ ക്ലാസ് ഇങ്ങനെ കേട്ടിട്ടേ, സ്വന്തം വീട്ടിൽ നിർഭയത്വം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇയാള് നാട്ടുകാർക്ക് നിർഭയത്വം പ്രസംഗിച്ചു കൊടുക്കാം. ഈ കേട്ടോളി അനുജൻ, അനുജൻ ഇങ്ങനെ പാമ്പിനെ കണ്ടതും ഭാര്യക്ക് രാത്രിമില്ല എന്റെ മണം പിന്നു അവൻ കെട്ടിച്ചെ കൂടെ ഒന്നിച്ചാ കാണിക്കാമ്പ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 ാമ
ഉണ്ടാക്കും, മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുക. നമ്മൾ ചിലപ്പോ കാട്ടാനങ്ങനെ തോന്നും, കാട്ടാനുണ്ടാവില്ല. പ്രേതം പ്രേതങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പ്രേതത്തിൽ വിശ്വാസം കഴിഞ്ഞാൽ 3 മണിക്ക് നിങ്ങൾക്ക് അറിയോ എന്റെ എന്റെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് 3 മണിക്ക് ചങ്ങാന്റെ ഉള്ളിൽ നല്ല രാത്രി മുഴുവൻ എന്റെ വാസനകൾക്ക് എനിക്ക് കാണില്ല. അതേമാതിരി എന്റെ ഒരു അഞ്ചന അനുഭവം ഉണ്ടായിരുന്നു. ആ പാമ്പിനെ തന്നെ ചൂണ്ടിക്കാണിക്കും, പാമ്പവിടെ പാമ്പുണ്ടാവില്ല. ആ മാനസികമായി ചില തോന്നൽ ഉണ്ടാക്കിച്ചാണല്ലാതെ രൂപാവാനും പറ്റൂലാണ് തോന്നലിപ്പോ. ഇയാളെ മുഴുവൻ ജിന്നിന്റെ ആള്, ഇയാളെ വീട്ടിലെ എല്ലാ ജിന്നുപ്പിള്ളേ, ഇയാളെ അഞ്ചന് പാമ്പിനെ കാണുന്ന, ഭാര്യയ്ക്ക് രാത്രി 3 മണിക്ക് ചെന്നായൻ ജോലി എടുത്ത് കേൾക്കണ്, അതൊക്കെ തോന്നലാണ്. തോന്നലാറിനോട് ചികിത്സയാകോ? ഇപ്പോഴും മാറിയില്ലല്ലോ. തോന്നലാറിനോട് ചികിത്സയാകോ? പിന്നെ രാത്രി മുല്ലന്റെ മണം, മണം ഇസ്മെല്ലാം എങ്ങനെ ഈ തോന്നലായാലും എനിക്ക് തിന്നിട്ടില്ല. രാത്രി മുല്ലന്റെ മണം തോന്നലുണ്ടാവും, ഒച്ച പിന്നെ കേക്കിൽ തോന്നലാണൊക്കെ. എന്നിട്ട് ഉമ്മരുള്ളതെന്ന് പറഞ്ഞോണ്, ഇങ്ങനെ രൂപം മാറാനൊന്നും മറ്റു പറ്റൂല എന്ന് പറഞ്ഞോണ്. എന്തു പറ്റൂല? രൂപം മാറാൻ പറ്റുന്ന ആദ്യമുള്ള രൂപ ഏതാ? ജിന്നിന്റെ രൂപം തങ്ങളൊരു ഫോട്ടോ കാണിച്ചു. ഈ രൂപത്തിൽ നിന്ന് മാറാൻ പറ്റൂല. ഏതായി യഥാർത്ഥ രൂപം? രൂപം മാറാൻ പറ്റൂല. രൂപം മാറാൻ പറ്റില്ലെങ്കിൽ അസലി രൂപം വേണ്ടേ? എന്നാ പറഞ്ഞു നിങ്ങൾ തലകന്നെ ഫോട്ടോ ഉണ്ടോ? രൂപം മാറാൻ പറ്റില്ല. രൂപം മാറാം. എന്നാ യഥാർത്ഥ രൂപം പറഞ്ഞേ. എന്തിലാക്കലോട് ചോദിക്കേണ്ട രൂപം എന്താണ്? ഒന്ന് മരുന്ന് തരാൻ പറ്റും.
അപ്പൊ എന്തെങ്കിലും ഒരു ഒരു ലെവലില്ല അങ്ങനത്തെ പറ്റി വിടന്നെ. കാരണം യാക്കോബല്ലേ മുമ്പില് ചേകരമാര് അയ്യോന്നാസ് അയ്യോന്നാസ് അങ്ങനെ മുണങ്ങിക്കൊള്ളുമല്ലോ. അതിന് പറ്റിയ കുറെ സുല്ലമിമാരും മദനിമാരും ഉണ്ടല്ലോ കൂടെ. എന്റെ വിവരണ്ട് ആ വെപ്പ്. ആ നിങ്ങൾക്ക് പേടിണ്ടാവും, നിങ്ങൾ മ്യൂസിക്കിന്റെ ആളാ, നിങ്ങൾക്ക് പേടിണ്ടാവും. മ്യൂസിക്കും കേട്ടല്ലോ ഉറങ്ങല്, നിങ്ങൾക്ക് ജിന്നെ നല്ല പേടിണ്ടാവും. ഞങ്ങൾക്ക് പേടിണ്ടാവില്ല, ഞങ്ങളെ വീട്ടിൽ മ്യൂസിക്കില്ല. ആ ഈ സലഫി പ്രസ്ഥാനവുമായി കൂടുതൽ ബന്ധപ്പെട്ടാൽ മ്യൂസിക് ഒഴിവാക്കും. ഞങ്ങളെ വീട്ടിലിങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ടാവും. ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞത്ര ഞങ്ങൾ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ഞങ്ങൾ കണ്ട അപ്പ പറയും, അതാ ഈ ഫോട്ടോ എടുത്ത് ഒഴിവാക്കണം. ഫോട്ടോ പറ്റില്ല, പേപ്പറിലും മറ്റൊക്കെ ഫോട്ടോ ആവശ്യം കഴിഞ്ഞാൽ മൂലക്കിൽക്കില്ല. പ്രതിമകള് ഷോക്കേസ് ഞങ്ങൾ വെക്കൂല. ജീവനുള്ളവരുടെ പ്രതിമ ഷോക്കേസ് വെക്കാം. കുട്ടികൾ കളിച്ചാണെങ്കിൽ കളിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഒഴിവാക്കും. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ തടസ്സമുള്ളതൊക്കെ ഒഴിവാക്കും. ചെയ്താൻ ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. മലക്കുകൾക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടാക്കും. ഇയാളെ കണക്കിൽ ആകെ ലോകത്ത് ചെയ്താൻ മാത്രമുള്ളൂ. ചെയ്താൻ അങ്ങനെയൊക്കെ പാടെ കൈകൊടുത്ത എന്താ നമ്മൾ ചെയ്യാന്ന ഇയാളെ ബേജാറ്. അതിനെപ്പറ്റി ആ പിന്നീട് പറയുന്നുണ്ട്. ഇനി ഇയാൾ പറയണേ രണ്ടാമത്തെ ആയത്തുകളൊന്ന് കേട്ടോളി. ഒരൊറ്റ ആയത്ത് മതിയാണ്, പിന്നെ രണ്ടായി അവൻ കൂടി കേൾക്കുക. ഹൈറാഫി ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞ സൂറത്ത് അഹ്റാഫിൽ ഇരുപത്തൊന്നാമത്തെ ആഴ്ച പഠിക്കണം എന്നായിരുന്നു. ഇന്നല്ലതീന തഖവു ഇദാ മസ്സറുഹും ഫൈദാഹും റസീറുഹും. പിശാചിന് എന്ത് പ്രശ്ന ബാധ ആവട്ടെ, അള്ളാഹ ചിന്തൻ ഉണ്ടായാലും മാറുന്ന ഏത് ചിന്തി അഹ്റാഫിലെ 201 ആഴ്ചയിൽ നിങ്ങൾ തഫ്സീർ ഇബ്നു കസീർ പഠിച്ചുകൊടുക്കാം. ഇബ്നു കസീറിന്റെ വ്യാഖ്യാനത്തെ പറഞ്ഞ അൽബഖറി പറഞ്ഞ ആ പലിശനെ കുറിച്ച് പറഞ്ഞ ആ സംഭവം, ഇങ്ങനെ എല്ലാ സംഭവവും ഈ ആഴ്ചയിൽ വരുന്നു. അപ്പൊ പിശാചിന് എന്ത് ബാധ ഉണ്ടെങ്കിലും അള്ളാഹ ചിന്ത ഉണ്ടായാലും പിന്മാറി മാറി. പിന്നെ ഞാൻ സൂറത്തിൽ ആസ്വദിച്ച് വിശദീകരിച്ചു അവന്റെ കഴിവെന്താണ്. അവിടെ ഞാൻ തഫ്സീർ മനാന്തത് വായിച്ചു. പിശാചുള്ള ആളുകളുടെ ലോകം ഉണ്ടാക്കാൻ മറ്റുള്ള കഴിവില്ല, രേഖകളാ പറഞ്ഞു. പിന്നെ മാനസിക പ്രശ്നം ഒറ്റ കേസുകളൊക്കെ കാരണം കണ്ടുപിടിച്ച മനസ്സിലാവും ചെയ്യും. അല്ലോ ഇത് ബാലിനോട് പറഞ്ഞാൽ പോരെ, വയന്നു കൊടുക്കണോ? ശൈത്താനെ കുറിച്ചുള്ള എന്ത് പേടിയില്ലാലും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയുടെ അപ്പ മാറും. ഞാൻ അത് ബാലിനോടും കുട്ടിനോടും പറഞ്ഞു കൊടുത്താ പോരെ, എന്നിട്ട് ബാലിനോട് പോണ്ടേ? അപ്പൊ മൂപ്പേർക്ക് തന്നെ പേടി ചെറിയ വാദമുണ്ടോ എന്ന്. കണ്ടോ, സ്വന്തം ഭാര്യക്കും കുട്ടിക്കും അത് പഠിപ്പിച്ചെടുത്തൂടെ. ഈ ആയത്ത് അപ്പൊ എന്ത് നമ്മക്ക് എതിർക്കുന്ന വലിയ ആയത്ത്. ശൈത്താനെ പഠിക്കണ്ടാണല്ലോ ഈ ആയത്ത്. ഇതിൽ തഖവുള്ളവനും കൂടി ശൈത്താൻ ബാധിക്കുന്നതാണ്. ാണ് നിശ്ചയമായും സൂക്ഷ്മത പാലിക്കുന്നവർ അവരെ പിശാചിൽ നിന്നുണ്ടാകുന്ന വല്ല തോന്നലും ബാധിച്ചാൽ തദക്കറു, അപ്പോൾ അവർക്ക് ഓർമ്മ വരുന്നതാണ്. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർ കാഴ്ചയുള്ളവരായിരിക്കും. എന്റെ വ്യാഖ്യാനം കേട്ടോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർ വല്ലപ്പോഴും പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയമായി തീരുന്ന പക്ഷം ഉടനെ തന്നെ തങ്ങളുടെ മേൽ വന്നു പോകുന്ന അബദ്ധത്തെപ്പറ്റി അവർക്ക് ബോധം വരുന്നതായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങുകയും മേലിൽ അത്തരം വഞ്ചനകപ്പെടാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതലുകളും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടായിത്തീരുകയും ചെയ്യും. അപ്പൊ തക്കുവല്ലോർക്കും പിശാചിന്റെ ബാധി, പിശാചിന്റെ ദുർബോധനവും ഒക്കെ ഉണ്ടാവും ഇടയ്ക്ക്. അപ്പൊ എന്ത് വേണം? ഓർമ്മ വരുവൊക്കെ പെട്ടെന്ന്. ഇവിടെ പേര് പറഞ്ഞാ തക്കുവല്ലോർക്കൊരു സ്വാധീനം ഉണ്ടാവില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല. ഖുർആന്റെ പേര് ഇവരെ ആരോപിക്കാം. ഇവർക്ക് സുൽത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ല. കണ്ടോ ശംസുദ്ദീൻ ബാലത്ത് പറയുന്നു, തക്കുവല്ലോർക്ക് ഈമാനുള്ളവർക്കും തവക്കുലുള്ളവർക്കും ഒരു സ്വാധീനം ഉണ്ടാവില്ല ശൈത്താൻ. ഏതായത് ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു. കണ്ടോ ഇന്ന ഇബാദി ലൈസലക അലൈഹിം സുൽത്താൻ. എന്താ സുൽത്താൻ എന്ന സ്വാധീനം എന്ന അർത്ഥം? അവര് ഒരു അർത്ഥം മാറ്റി അവിടെ. സുൽത്താൻ എന്ന് പറഞ്ഞ ആധിപത്യം, അധികാരം. ശൈത്താൻ നമ്മളെ പേരിൽ ഒരു അധികാരം ആധിപത്യം അല്ല എന്നുള്ള നിർബന്ധിച്ച് നമ്മളെ ശിർക്കിലോ കുഫറിലോ ഹറാമിലോ കൊണ്ടുപോയി പെടുത്താനോ നിർബന്ധിച്ച് എനിക്ക് കയറ്റാനോ ഓന് കഴിയില്ല. ഓനെന്തേ കഴിയുള്ളൂ? ഇല്ല ദാവുത്തുക്കും ഫസ്തജബത്തും ലീ. നാളെ പരലോകത്ത് വെച്ചവൻ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, നിങ്ങളെ ക്ഷണം സ്വീകരിച്ചു, അത്രയുള്ളൂ. ഞാൻ നിങ്ങളെ മേലെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികാരം ആധിപത്യം എന്ന അർത്ഥമാണ് സുൽത്താനെ. സ്വാധീനം എന്നാക്കി അട്ടിമറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കണ്ടോ പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവരെ മേൽ പിശാജ് ഒരു സ്വാധീനമല്ല എന്ന് ബിരന്നെ പറയും. എന്നിട്ട് അയ്യോ നബിക്ക് രോഗം ഉണ്ടോ എന്ന് ബിരന്നെ പറയും. അപ്പൊ അയ്യോ നബിക്ക് തക്കുവല്ലേ, അയ്യോ നബിക്ക് തവക്കുന്നില്ലേ. കണ്ടോ അട്ടിമറി കണ്ടകള്. സ്വാധീനം എന്ന വാക്ക് അവിടെ ഇല്ല, അത് സുൽത്താനിന്റെ അർത്ഥങ്ങൾ അട്ടിമറിച്ചതാണ്. ഒരു നുണയൻ പറഞ്ഞാ പിന്നെ മറ്റു നുണയന്മാരൊക്കെ മയക്കാണല്ലോ. ഇയാൾ പറഞ്ഞു ഇങ്ങനെ ഏറ്റുപറയാ പരിശോധിക്കണ സ്വഭാവം ശരിയായ തഹീദ. ഈ ആയത്താണ് ഇപ്പൊ നമ്മക്കിത് ഒറ്റ ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ആയത്ത് കേട്ടോളി. അതിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൊലി പറയുന്നു, ചില പരമാർത്ഥങ്ങൾ ഇവിടെ ഓർമ്മിക്കുന്നത് നന്ന്.
അയറാഫ് 201 202. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിന്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടുന്നവനും പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. തഖ്‌വ കൂടുന്നതനുസരിച്ച് ശൈത്താനെ കുറിച്ച് ജാഗ്രത കൂടുന്ന ഇതിന് പേടില്ല. ജിന്ന് ബാധിക്കാത്ത മുജാഹിദുകളാവുക. കീബറിന്റെ ഊക്കല്ലേ കേട്ടോളി. ഒരാൾക്ക് പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നതിനെ കുറിച്ച് ഭയമില്ലെങ്കിൽ അതിനുള്ള കാരണം അവന്റെ വിശ്വാസദാർഢ്യമോ മറ്റേതെങ്കിലും ഉത്കൃഷ്ട ഗുണമോ അല്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ അദൃശ്യ ശക്തികളായ ജിന്നുവർഗത്തെയും അവരിൽപ്പെട്ട പിശാചുക്കളെയും നിഷേധിക്കുന്നവരായിരിക്കുക. അതാണ് ഇവരുടെ സ്വഭാവം. അതല്ലെങ്കിൽ പിശാചിന്റെ ദുർമന്ത്രങ്ങൾക്ക് ഒരിക്കലും വിധേയനാകാത്ത വണ്ണം പ്രവാചകന്മാരെ പോലെയോ അതിലും ഉപരിയായോ ഉന്നത നിലവാരത്തിലുള്ള ആളാണ് താൻ എന്ന ഒരു അഹങ്കാരം ആചാരി വർഷയിൽ രണ്ടിലൊന്നായിരിക്കും അതിനു കാരണം. കാരണം ഏതായാലും ശരി, അത്തരക്കാരുടെ ഹൃദയമാണ് നിഷ്പ്രയാസം പിശാചിന് സ്വൈര വിഹാരം നടത്തുവാൻ ഏറ്റവും ഉതകുന്ന രംഗം. ഈ സുന്നമിക്ക് ജിന്നു കൂടിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട്. അവനെ കൊണ്ട് എന്തു ചെയ്യിക്കുവാനും എന്തു പറയിക്കുവാനും പിശാചിന് നിരുപാധികം സാധ്യമാണല്ലോ. പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടുന്നതിനെ പറ്റി ഭയവും ശ്രദ്ധയും ഉള്ളവനാകട്ടെ, അള്ളാഹു ചൂണ്ടിക്കാട്ടിയതുപോലെ സദാ അതിനെക്കുറിച്ച് ജാഗരൂകനായിരിക്കുന്നത് കൊണ്ട് യഥേഷ്ടം അവനെ വഴിപിഴപ്പിക്കുവാൻ പിശാചിന് സാധ്യമാകുന്നതുമല്ല. എന്നിട്ട് പിശാചി രക്തം സഞ്ചരിക്കുന്ന ഹദീസ് എല്ലാവരും കൂടി ജിന്നിപ്പെട്ട കരീനുണ്ട് മലക്കപ്പെട്ട കരീനുണ്ട് എന്ന് പറഞ്ഞതിനെ പറ്റി ആ ഹദീസുകളൊക്കെയാണ് അമാനു വേണ്ടി എടുത്തു കൊടുക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പിശാചിനെ കുറിച്ചുള്ള ജാഗ്രത സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, ഇയാൾ ശൈത്താനെ പേടിക്കേണ്ടതില്ല, മനുഷ്യ പിശാചിനെ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം അട്ടിമറിച്ച് സാധാരണക്കാരുടെ ഭയഭക്തിയാർന്ന ജീവിതത്തെ പൊളിച്ചില്ലാതാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇയാളെ കൂടെ കൂടിയ തഖ്‌വ കൂടുവോ കുറയോ നിങ്ങൾ അറിയിച്ചു നോക്കി. എന്ന് മാത്രമല്ല, ഇയാളുടെ വേറെ കള്ളവാദം എന്താണോ, നിങ്ങൾ മനുഷ്യരിൽ ധാരാളം ആളുകളെ പാട്ടിലാക്കിയല്ലോ എന്ന് പരലോകത്ത് വെച്ച് ജിന്നുകളോട് അല്ല പറയുന്നത്. അതിന് ഇയാൾ അർത്ഥം കാര്യോ, എന്താണോ കൈവ് ലഭിച്ചത് അത് ഭൂരിപക്ഷത്തിൽ ഉപയോഗിക്കും എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ അർത്ഥമായില്ല, അത് ഇയാളെ വകയാണ്. എന്താറിയോ, ഇയാൾക്ക് പറയാണ് ചേത്താൻ എങ്ങനെ ഭ്രാന്തുണ്ടാക്കാൻ യോഗി, എനിക്ക് ഭ്രാന്തുണ്ടാകണ്ടേ, ഉപരിയാ ആദ്യം ഉണ്ടാകേണ്ട ഉപ്പരിക്ക തിരുവങ്ങാടിയെ പ്രശ്നിക്കണം. തിരുവങ്ങാടിക്കാർക്ക് മാനസിക രോഗം ഉണ്ടാകണ്ടേ, അവിടെ ആർക്കും മാനസിക രോഗം ഇല്ലാത്തതും ചേത്താൻ എങ്ങനെ കഴിവില്ല. എങ്ങനെയുണ്ട്, എന്തായി പറയണത്? ഇപ്പൊ ഒരാൾ പറയാണ് ഇവിടെയൊക്കെ വീടുകളിലൊക്കെ സ്വർണവും പൈസ ഉണ്ടാകണമെങ്കിൽ, സ്വർണവും പൈസ ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ കളവ് നടക്കുന്നില്ല. കളവ് നടക്കാത്തതുകൊണ്ട് ഒരാൾ പറയാണ് ഇവിടെ അങ്ങനെ സ്വർണമല്ല പൈസ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ കള്ളന്മാരില്ല. കള്ളന്മാരില്ലാന്ന് അതിന് അർത്ഥമുണ്ടോ? കള്ളന്മാരുണ്ടാവും, ഒരു കക്ക നോക്കുന്നുണ്ടാവും, പക്ഷേ പല തടസ്സങ്ങളുള്ളോട് നടക്കുന്നില്ല. അതുപോലെ മനുഷ്യനെ ഭ്രാന്താക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ നടക്കുന്നുണ്ടാവില്ല, പല തടസ്സങ്ങളുണ്ടല്ലോ. ആ തടസ്സങ്ങളൊക്കെ നീങ്ങിയാലേ അത് ജയിക്കുള്ളൂ. ഒരാൾ ചുന്നാമാക്കി കുടിച്ചു, ഒരു നല്ലോണം മയച്ചു പോയി. മറ്റോനോ ചുന്നാമാക്കി കുടിച്ചതിന് ശേഷം നല്ല പുളക്കഴങ്ങും ഇറച്ചി അടിച്ചു മാറി, ഒരു മയച്ചു പോയതുമില്ല. എന്നാലോ ഏയ് ചുന്നാമാക്കി എങ്ങനെ വയറിളകളാണെങ്കിൽ ഇരിക്കളകണ്ടേ, അതിന് തടസ്സമുള്ള പുളക്കഴങ്ങും ഇറച്ചി ബന്ധം പുറത്തുനിന്നേ. മറ്റോൻ ചുടുവെള്ളം ഇങ്ങനെ കുടിച്ച്, അപ്പൊ അതാ ഓരോ കാര്യത്തിലും അങ്ങനെയാണ്, ഒരു തടസ്സം നീങ്ങും കൂടി വേണം. അപ്പൊ ശൈത്താൻ പലതിനും ശ്രമിക്കുന്നുണ്ടാവാം. ശൈത്താൻ എന്തിനൊക്കെ ശ്രമിക്കും ശ്രമിക്കില്ലെന്ന് പറയാം, ഇയാൾ ആരാ, ഇയാൾ ശൈത്താന്റെ മാനേജറാ. ശൈത്താൻ എന്തൊക്കെ ചെയ്യാന്ന് ശൈത്താൻ ചെയ്യുന്നൊക്കെ ചെയ്യും, നമുക്ക് പറയാൻ കഴിയോ അത്? അപ്പൊ അതുകൊണ്ട് ഈ ജാതി പൊട്ട അർത്ഥം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താണോ കൈവ് ലഭിച്ചത് അത് ഭൂരിപക്ഷത്തിന് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെയൊന്നും കാണാത്തോണ്ട് അങ്ങനെ കൈവില്ല. ഈ ജാതി യുക്തിവാദങ്ങളാണ് ഇയാളെടുത്തുള്ളത്. മാത്രമല്ല ഇയാളെ വാദം എന്തായിരിക്കും, നേരത്തെ പറഞ്ഞത് മനസ്സിൽ വസ്വാസം ഉണ്ടാക്കാൻ മാത്രമേ ശൈത്താൻ കഴിയുള്ളൂ. മനുഷ്യന് രോഗം ഉണ്ടാക്കാനോ ഭ്രാന്ത് ഉണ്ടാക്കാനോ പിശാചിന്റെ സേവകന്മാരായ ജ്യോതിഷന്മാർക്കോ അല്ലെങ്കിൽ പിന്നെ അവനെ സഹായിക്കുന്ന മറ്റ് ഗണിതക്കാർക്കോ എന്തെങ്കിലും സഹായം ചെയ്യാനോ പിശാചിന് സാധിക്കൂല എന്ന് ഇയാള് തറപ്പിച്ച് പറയണം. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, കുപ്രാണ്. എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. സൂറത്ത് ആറാഫ് 27 പഠിച്ചു വെട്ടോ. പിശാചുക്കളെ നാം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക്, മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് സഹായികളും മിത്രങ്ങളുമാക്കിയിരിക്കുന്നു.
മിത്രങ്ങൾ രക്ഷാകർത്താക്കൾ എന്നൊക്കെ അർത്ഥമുള്ള തന്നെ സഹായികൾ എന്ന് അർത്ഥം. ഈ സുല്ലമി തന്നെ സൂഹൃത്തുക്കൾ അമ്പത്തൊന്നിന് അർത്ഥമല്ലേ തൊട്ട് മേലെ. അപ്പൊ തത്തഹിദൂനഹു വദുജിയത്തുഹു ഔലിയാ മിൻ ദൂനി ബഅദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സഹായികൾ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പറയും വെച്ചോളി അപ്പൊ വിശ്വാസികളല്ലാത്തവർക്ക് ശൈത്താൻ പല സഹായികൾ ചെയ്യും. ഓന്റെ കൈവിൽപ്പെട്ടത് ചോദിച്ചു നോക്കൊന്നും കൊടുക്കാൻ കഴിയൂല. ഓന്റെ കൈവിൽപ്പെട്ട ചില സഹായങ്ങളൊക്കെ ചെയ്യും. മാത്രല്ല സുഹൃത്ത് ഷോറായി എന്താ പ്രശ്നം പറഞ്ഞത്? ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ നസീം. അതിന്റെ വ്യാഖ്യാനം ഞാൻ അമാനുവേണ്ടി വായിക്കാം. അതിനു ഇയാൾ പറയുന്നത് കേൾപ്പിച്ചോളൂ. ആവശ്യമുള്ളതാണ് ജിന്നാണോ അപസ്മാരുണ്ടാക്കണതോ അതും ജിന്നാണ്. പിന്നെ പിശാച്ച് കൂടുതല ശരീരത്തിൽ കൂടിയിട്ട് കർണാടകം മറ്റൊക്കെ സംസാരിക്കുന്നു. പിന്നെ വൈകുന്നേരമായാൽ ബാതിലൊക്കെ ബന്ധിപ്പിക്കണം. അല്ലെങ്കിൽ പിശാച്ച് കാരണത്തെ കുട്ടിയൊക്കെ അപസ്മാര രോഗം ഉണ്ടാക്കും. കുട്ടികളെ പ്രസവിക്കുമ്പം കരയുന്നുണ്ടല്ലോ, അത് ജിന്ന് കുട്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് അതൊക്കെ? ഇപ്പോ അന്ധവിശ്വാസമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. രോഗം ഉണ്ടാക്കുന്നു പറഞ്ഞത് ആരാ? നമ്മൾ തന്നെ മുമ്പ് എഴുതി ഒന്ന് നോക്കി. നമ്മള് രണ്ടായിരത്തി ശബാബ് 2001 December 14 ഞങ്ങളിവിടെ പലവട്ടം എഴുതി വെച്ചതാ. പലരും വന്നിട്ട് മറുപടി വരാത്തോണ്ട് ഇനിയും വായിക്കാണ് ഞങ്ങള്. ഈ പറഞ്ഞ ആല ഇമ്രാൻ 175 ഉണ്ടല്ലോ, ഒരറ്റായത്ത് മതി. ചെയ്താനപ്പെട്ട മുഴുവൻ പേടി നീങ്ങുന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് സി എം മൗലവി ആലുവ ഇവരുടെ പണ്ഡിത സഭയിൽ അംഗം എഴുതുന്നത് കേട്ടോളൂ. മനുഷ്യരെ എല്ലാ ഭാഗത്തുനിന്നും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. അപ്പൊ പ്രവേശിക്കും, എന്നിട്ട് പലതും ചെയ്യും. എന്തൊക്കെ ഉണ്ടാക്കിയ വിഭ്രാന്തി, പഠിച്ചുവെച്ച മടവൂരികളെ ഭ്രാന്ത്, ഉന്മാദം മാനസിക രോഗം, പിന്നെ ഭയം, പേടി, വ്യാധികൾ, എല്ലാ രോഗങ്ങളും തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബിലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അള്ളാഹുവിൻ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ആയിരക്കണക്കിന് കോപ്പി ഭൂമി മലയാളത്തിൽ അച്ചടിച്ചു വിട്ടതാണ് നിങ്ങളിത് അല്ലേ? ഏതോ ഒരാൾ പ്രസംഗിച്ചതിന്റെ ക്ലിപ്പല്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ? നിങ്ങൾ അച്ചടിച്ചു വിട്ടതാണ്. വിഭ്രാന്തി ഉണ്ടാക്കും, പിന്നെ ഉന്മാദം മാനസിക രോഗം ഉണ്ടാക്കും, പേടിണ്ടാക്കും, എല്ലാ രോഗങ്ങളും ഉണ്ടാക്കും. അതിന്റെ മോചനത്തിന് ആർക്കണ്ട? അള്ളാഹുവിൽ സമർപ്പണവും വിശ്വാസവും. ഗുളിയും വരുന്നതല്ല. ഇനിയോ കർണാടക സംസാരിക്കുമല്ലോ, നമുക്ക് കൊട്ടി കേട്ടോ. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക. ചെയ്താൻ കൂടിയാലേ ഉന്മാദം ഭ്രാന്തൊക്കെ ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? കൂടിയത് തമിഴൻ ജിന്നാണെങ്കിൽ തമിഴ് സംസാരിക്കുക, കർണാടക ജിന്നാണെങ്കിൽ കർണാടക സംസാരിക്കുക. ഭൂതകാല കാര്യങ്ങൾ പറയുക, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, അലേതും കാട്ടും ഭ്രാന്തന്മാർ കണ്ടില്ലേ. രൗദ്രമായി പെരുമാറുക, എന്നാ ഏ കോപം ഉണ്ടായിട്ട് പഠിച്ചു മാന്തുകൊക്കെ ചെയ്യും എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കലീൽ മൂലം ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ 113, 114 അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെയും മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു. അവന് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കാര്യമല്ല, കുല്ലാഹു റബ്ബിൽ ഫൽക്കും കുല്ലാഹു റബ്ബിൻ നാസുമാണ് അതിന്റെ ചികിത്സ. എങ്ങനെ അതുകൊണ്ട് ചികിത്സിക്കപ്പെട ഊരികളെ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഖുർആൻ തെറാപ്പി തന്നെ കളിയാക്കുന്നുണ്ടല്ലോ. നിങ്ങളാണെ സി എം മൗലവി ആലുവ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. നാണമുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ആരോപണം പറയാൻ? തിരുത്തിയില്ലെന്ന് മാത്രമല്ല, അന്ധവിശ്വാസങ്ങളെ ലോകം എന്ന പേരിൽ യുവതെ ഇന്നും അച്ചടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ 92, 93 പേജിൽ ഒരക്ഷരം പോലും മാറാതെ ഇതേ കാര്യം സി എം മൗലവി എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിന് നിങ്ങൾ കൊടുത്ത പരസ്യം എന്താണോ? അന്ധവിശ്വാസങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് എത്തി നോക്കുന്ന ഈ കൃതി മലയാളികൾക്ക് പ്രയോജനപ്പെടും. പിന്നെ 42 രൂപ യുവത ബുക്ക് ഹൗസ് ഉണ്ടോ? അപ്പൊ ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സി എം മൗലവി എഴുതിയതാണോ? എങ്കിൽ ഇന്നത് അന്ധവിശ്വാസമായത് എങ്ങനെ? നിങ്ങൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിശ്വാസവും, കേന്ദ്രമ്മ പറഞ്ഞാൽ അന്ധവിശ്വാസവും. അപ്പൊ പറയുന്ന ആളെ തരം നോക്കിയിട്ടാ ഒരു കാര്യം വിശ്വാസം അന്ധവിശ്വാസം തീരുമാനിക്കല് തന്നെ. എന്താ ഇതിന്റെ മാനദണ്ഡം? സി എം മോലി നിങ്ങളെ കൂടെ ഉള്ള ആളായി, അയാൾ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച, അപ്പൊ നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഞങ്ങൾക്ക് എതിരിൽ വരൂലേ? അപ്പൊ ആള് പറയുന്ന ആൾക്കനുസരിച്ച വിശ്വാസം അന്ധവിശ്വാസം ഉളുപ്പുണ്ടെങ്കിൽ കടവത്തൂര മടവൂരികൾ തിരുത്തിക്കട്ടെ. ഇവിടെ പാഞ്ഞ് നെഞ്ഞത്തേറുന്നുണ്ടല്ലോ കുറെ കാലമായി തുടങ്ങിയിട്ടേ. ഞങ്ങളിവിടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു, നിങ്ങൾ പ്രചരിപ്പിച്ചല്ലേ? പോയി തിരിച്ചു മർക്കന്തേവിക്കലി. ഇനി നമ്മൾ അച്ചടിച്ചു വിട്ടതല്ലേ? നമ്മൾ യുവതാ ബുക്ക് ഹൗസിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നില്ലേ? ഇത് തിരുത്തിയിട്ടുണ്ടോ?
പോയി ചോദിക്കും ഉളുപ്പുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് പറയല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ രോഗം ഉണ്ടാക്കും, ഭ്രാന്ത് ഉണ്ടാക്കും എന്നൊക്കെ മുമ്പ് എഴുതിയിട്ടുണ്ട്. അത് ഖുർആന്റെ ചിഹ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയത് തന്നെയാണ്. പിന്നെ എങ്ങനെ അന്ധവിശ്വാസമായി ഇന്ന്? ആരാ അപ്പൊ പിന്നോട്ട് പോയത്? ഞങ്ങളാ പിന്നോട്ട് പോയത്? ഇത് നമ്മൾ രണ്ടുകൂട്ടർ ഒരുമിച്ചുള്ള പേജിയല്ല 2001-ൽ? അതിന്റെ വിത്തേത്ത കൊല്ലല്ല ഞങ്ങൾ പിരിഞ്ഞു പോയത്? അത് തെറ്റാണോ? തെറ്റാണ്, എന്തുകൊണ്ട് തിരുത്തുന്നില്ല? അത് അന്ധവിശ്വാസമാണോ? അന്ധവിശ്വാസമാണെങ്കിൽ ആ ബുക്കുകൾ പിൻവലിക്കണം. 2001-ൽ എഴുതിയതിന് മാപ്പ് പറയണം. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ രോഗമുണ്ടാക്കുമെന്ന് നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്നു. ഭ്രാന്ത് ഉണ്ടാക്കുന്ന പറഞ്ഞു എന്ന് മാത്രമല്ല, പാത്രം മൂടി വെക്കാനും, അതുപോലെ നമ്മളോട് രാത്രി ആകുമ്പോ വാതിലടക്കാനൊക്കെ പറഞ്ഞ കളിയാക്കാണ്. വൈകുന്നേരമായ കുട്ടികളെ പുറത്തു കൂടെ ഇരുന്നല്ലോ, വായിൽ അടച്ചാ പിന്നെ കേറൂലോ. ഇവിടെ പ്രസംഗിച്ച അലുമിലെല്ലാം ഒരു ക്ലിപ്പ് ഇട്ടു റഹ്മത്തുള്ള കാശിന്റെ, അടച്ചാൽ പിശാചി കേറൂല, തുറന്നാൽ കയറും. മനസ്സിലായില്ലേ കുട്ടനെ? ഹേയ് കാസിമി ആയിക്കണേ, കണ്ടോ? എന്നിട്ട് നമ്മളെ ക്ലിപ്പ് കണ്ടോ? രണ്ടുപേരും തോത്തെ വെക്കാം. അള്ളാന്റെ റസൂല് പറഞ്ഞതാ മടവുലി അതീത്. അതീത് അതിലേക്ക് ചോദിച്ചു പഠിച്ചു വേറുള്ളവരോട്, ഇതാ അഹ്വലല്ലയു മിന്നാഹുന വാദ്ബറൻ നഹാറു മിന്നാഹുന ഫഖുഫൂ സിബിയാനക്കും, വൈകുന്നേരമായാൽ രാത്രി മുന്നിട്ട് വരികയും പകൽ പിന്നിട്ട് പോവുകയും ചെയ്താൽ നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം, പുറത്തുവിടരുത്. പൈനശയാത്തിന് സന്തശിർ, പിശാചുക്കൾ പരക്കുന്ന സമയമാണപ്പോ, ചെറിയ കുട്ടികളെ പുറത്തുവിടരുത്. മാത്രമല്ല, വിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വാതിലടക്കണം. ബുഖാരിന്റെ ഹദീസ, ഫൈന ശൈത്താനു ലാ യഫ്തഹു ബാബം മുഗലക, അടച്ച വാതിൽ, ബിസ്മി ചൊല്ലി അടച്ച വാതിൽ ശൈത്താൻ തുറക്കൂല. അതിന് വാതിലിന്റെ ഇടയിൽ കൂടി വന്നൂടെ, വെന്റിലേറ്ററിൽ കൂടി വന്നൂടെ, ജനലത്തിൽ കൂടി ചാടിക്കൂടെ. നിങ്ങൾ യുക്തിവാദ റസൂലിനോട് വേണ്ട, നിങ്ങൾ റസൂലിനെ പറ്റി ട്യൂഷൻ എടുക്കണേ തന്നെ. അള്ളാന്റെ റസൂൽ പറയാണ് ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ ആ വീട്ടിലേക്ക് ശൈത്താൻ കയറൂല. ഇവിടെ പ്രസംഗിച്ചു, ഇവിടെ പണ്ടൊരു ജിന്നു ക്ലാസ്സിൽ വന്നിരുന്നു നമ്മൾ അയൽവക്കത്ത്. അന്ന് പറയാ, അതിന്റെ ഇടയിൽ കൂടി കയറൂലേ, രക്തത്തൂടി പോണതല്ലേ, അപ്പൊ രക്തത്തൂടി പോകാം. അതിന് മുമ്പ് പറഞ്ഞ എന്താ, ശൈത്താൻ ശരീരത്തിൽ കയറൂല. കൂടുക കൂടുക, ഈ കൂടുക എന്നുള്ള വാക്കണ്ട, വായിക്കളി ശരീരത്തിൽ പ്രവേശിക്കാന്നുള്ള, രക്തക്കൂടി സഞ്ചരിക്കാന്ന, നിങ്ങളെ രക്തമൊക്കെ പുറത്തു കൂടിയാ തന്നെ, ശരീരത്തിന് പുറത്താങ്ങളെ രക്തധമനി, രക്തക്കൂടി സഞ്ചരിക്കും. നേരത്തെ സുന്നമി പറഞ്ഞില്ലേ, വാതിന്റെ ഇടയിലൂട്ട് കയറുവോ? എന്ത് യുക്തിവാദാണ് ഇതൊക്കെ? വാതിന്റെ ഇടയിലൂടെ കയറോ എന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂലാ പറഞ്ഞത്, പൈന ശൈത്താനലായ സഹബാബം മുഗലക, ബുഖാരി പൊട്ടിന്റെ ഹദീസ. അത് ബിസ്മിന്റെ വർക്കത്ത, അടച്ചവന്റെ പൗറല്ല. ചൈത്താൻ കയറൂല, ബിസ്മില്ല അടച്ചാന്ന് റസൂൽ പറയാണ്. കുട്ടികളെ പുറത്തുവിടുന്നു, അതൊന്നും അന്ധവിശ്വാസമല്ല. നിങ്ങൾക്ക് അന്ധവിശ്വാസം എന്താ, വിശ്വാസം എന്താ തിരിഞ്ഞിട്ടില്ല. അന്ധവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും മാനദണ്ഡം ഖുർആനും ഹദീസിനും ഉള്ളതാണോ? അത് അന്ധവിശ്വാസമല്ല. ഖുർആനും ഹദീസിന്റെയും തത്വങ്ങൾക്കെതിരാണോ? അതാണ് അന്ധവിശ്വാസം. ഇത് സഹീഹായ ഹദീസിൽ വന്ന കാര്യമാണ്, അതിനെ നിങ്ങൾ പരിഹസിക്കരുത്. വേണ്ട, ഈ സുന്നമീത തന്നെ പുസ്തകത്തിൽ ഇവക ഹദീസിൽ കൊടുത്തിട്ടില്ലേ, അമാനി മോലി കൊടുക്കുന്നത് കേട്ടോളൂ. അമാനി മോലി ഇസ്ലാമിക ജീവിതമത്ത പുസ്തകത്തിൽ അദ്ദേഹം വേഷഭൂഷണങ്ങൾ എന്ന് തടുത്തു കൊടുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, പാത്രങ്ങൾ മൂടി വെക്കുക, വെള്ളത്തൊട്ടികൾ കെട്ടി അടച്ചു വെക്കുക, വാതിലുകൾ അടക്കുകയും ചെയ്യുക, സന്ധ്യാസമയത്ത് ശിശുക്കളെ പുറത്തുവിടരുത്, കാരണം ആ നേരത്ത് ജിന്നുകൾക്ക് ഒരു വിഹാരവും റാഞ്ചലുമുണ്ട്. അപ്രകാരം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകൾ കെടുത്തി വെക്കുകയും ചെയ്യുക, കാരണം ആ ചെറു വികൃതിക്കാരി അഥവാ എലി ഒരുപക്ഷെ വിളക്കുതിരി വലിച്ചെടുത്തു കൊണ്ടുപോയി വീട്ടിലുള്ളവരെ തീപ്പൊള്ള ഏൽപ്പിക്കാൻ അത് ഇടവരുത്തിയേക്കും. ബുഖാരി. മുസ്ലിമിന്റെ നിവേദനത്തിൽ പാത്രം അടച്ചു വെക്കുന്നതിനെ കുറിച്ച് ഇത്ര കൂടിയുണ്ട്, ഇനി ഒരാൾക്ക് ഒന്നും കിട്ടിയില്ല. വിസ്മി ചൊല്ലി പാത്രത്തിന് മീത വിരംഗത്തിൽ ഒരു മരക്കൊള്ളി വെക്കാനേ കഴിയുമെങ്കിൽ അയാൾ അപ്രകാരമെങ്കിലും ചെയ്യട്ടെ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുജാഹിദ് പണ്ഡിതന്മാർ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം പേജ് 37 കണ്ടോ, നമ്മൾ പറഞ്ഞതാ എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ ഇവരുടെ തന്നെ ഹദീസ് സമാഹാരത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ഹദീസ് സമാഹാരത്തിൽ എന്താണുള്ളത്? അമാനി മൗലവിയുടെ പുസ്തകത്തിന്റെ ഈ ഇസ്ലാമികത്തിന്റെ 461-ാമത്തെ പേജിൽ ഹദീസ് കേട്ടോളൂ. അബ്ദുള്ള ബിൻ മസൂദിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്, അവർ പറയാണ്, അബ്ദുള്ള അഥവാ സൈനബിന്റെ ഭർത്താവ് എന്റെ കഴുത്തിൽ ഒരു നൂല് കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഞാൻ പറഞ്ഞു, അതെനിക്ക് മന്ത്രിച്ചു കിട്ടിയൊരു നൂലാണ്. അദ്ദേഹം അത് വാങ്ങി പൊട്ടിച്ചു കളഞ്ഞു. തുടർന്ന് ഇപ്രകാരം പറയുകയും ചെയ്തു, അബ്ദുള്ളയുടെ വീട്ടുകാർക്ക് ശിർക്കിന്റെ ആവശ്യമില്ല, മന്ത്രവും മുറുക്കും മാരണവും ഒക്കെ ശിർക്കാണെന്ന് റസൂൽ സലാത്തും തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് സുല്ലമിന്റെ അനുഷ്ഠാന പ്രകടന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പോയി വായിച്ച അത്രേ. എന്നാ ഹദീസിന്റെ വാക്യം എന്താ? വാലു വിട്ടു,
തലെടുത്തു വാലി വിട്ടു, വാലി കെട്ടോളി. ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ജൈനബ ഭർത്താവിനായ അബ്ദുള്ള മസൂദ് എന്ന സഹാബിയോട് ചോദിക്കാണ്, എന്റെ കണ്ണ് വേദനിച്ച് നീരൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ആ യഹൂദിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം അതിലൊന്ന് മന്ത്രിച്ചാൽ അതങ്ങ് സുഖപ്പെടുകയും ചെയ്യും. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, അത് പിശാചിന്റെ പണിയാണ്. പിശാച് കണ്ണിൽ കുത്തും, അപ്പൊ കണ്ണിന്ന് നീര് വരും. യഹൂദിന്റെ അടുത്ത് പോയി മന്ത്രിച്ച പിശാചിന് തൃപ്തിയായി. അപ്പോ കുത്തൽ നിർത്തും, അപ്പൊ രോഗം മാറും. കണ്ടോ, അവൻ അവന്റെ കൈകൊണ്ട് കണ്ണിലൊന്ന് കുത്തും, എന്നിട്ട് മന്ത്രിച്ചാൽ അതങ്ങ് മാറ്റി തരികയും ചെയ്യും. നിനക്ക് റസൂൽ പറയാറുണ്ടായിരുന്നത് പോലെ ഇപ്രകാരം പറഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യരുടെ നാഥ, നീ കഷ്ടത അകറ്റി തരയണമേ, രോഗം സുഖപ്പെടുത്തി തരയണമേ. നീയാണ് സുഖപ്പെടുത്തവൻ, നീ സുഖപ്പെടുത്താതെ സുഖപ്പെടലില്ല. യാതൊരു അസുഖവും ബാക്കി നിർത്താത്ത സുഖപ്പെടുത്തലാണ് എനിക്ക് വേണ്ടത്. അബൂദാവൂദ്. എന്നാൽ ഇവരിറക്കിയ ഹദീസ് സമാഹാരത്തിന്റെ 590-ാമത്തെ പേജിൽ ഇതേ ഹദീസ് എടുത്തു കൊടുത്തിരിക്കുന്നു. അവിടെ അബൂദാവൂദിന് പുറമെ വേറെ രണ്ട് മുഹദ്ദിസീങ്ങളെ പേര് കൂടി എടുത്തു കൊടുത്തു, ഇബ്നു മാജയും മറ്റൊരാളും കൂടി. അസോസിയേറ്റ് എഡിറ്റർ ആരാ? അബ്ദുസ്സലാം സല്ലമി. എന്താ ഹദീസിൽ പറഞ്ഞത്? സഹാബിന്റെ ഭാര്യക്ക് കണ്ണെന്ന് ഒലിക്കുക. എന്താ കാരണം? പിശാജ് കുത്തുന്നത്. എന്നിട്ട് എന്താ ചെയ്യത്? അപ്പുറത്തെ യഹൂദിന്റെ അടുത്ത് പോയി മന്ത്രിച്ചു വായിക്കാൻ. ജാഹിലിയത്തിന് ഇത് ശീലിച്ചാലേ, ഇസ്ലാം അവർക്ക് പിന്നീട് കിട്ടിയതാണല്ലോ. അപ്പൊ സഹാബി പഠിപ്പിച്ചെടുക്കാൻ ഇത് പാടില്ല. അങ്ങനെ ശൈത്താൻ കുത്തും, ശൈത്താനെ പ്രീതിപ്പെടുത്തിയ രോഗം മാറ്റിവെച്ച്, പക്ഷെ മുസ്ലിമീങ്ങൾക്കത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ പുസ്തകത്തിലില്ലേ 590-ാമത്തെ പേജില്? അപ്പൊ സുഹൃത്തുക്കളെ, ആരെയാണ് നിങ്ങൾ ഇവിടെ പൊട്ടീസാക്കുന്നത്? ഇത് നിങ്ങൾ എഴുതിവിട്ടതല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നതല്ലേ? അമാനു പോലും എഴുതിയതല്ലേ? വിവിധ വിഷയങ്ങൾ എന്ന ഭാഗത്ത് 461-462 പേജിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോ വിഷയങ്ങളെല്ലാം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് 2 ദിവസം ഈ പരിപാടി വെച്ചിട്ടത്. വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വസ്വാസിലപ്പുറം ഒന്നും കഴിയുകയില്ല എന്ന ഇവരുടെ വാദം, അത് ചെറിയ മുണ്ടം തന്നെ പൊളിച്ചത് കാണാൻ സാധിക്കും. 2000 ഒക്ടോബറിൽ ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യവും അതിന് വീണ്ടും വീണ്ടും മറുപടി എഴുതി ചെറിയ മുണ്ടം തന്നെ ഇവരുടെ ഈ വാദത്തെ പൊളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഇപ്പൊ അവര് പറയുന്നുണ്ടല്ലോ, വസ്വാസം മാത്രമേ സാധിക്കുള്ളൂ, അതിനപ്പുറം മനസ്സിൽ ദുർബോധനമല്ലാതെ അതിനപ്പുറം ഒരു കാര്യവും ചെയ്താൻ സാധിക്കുകയില്ല എന്നാണ്. പക്ഷെ ചെറിയമുണ്ട് അബ്ദുൽ അമീദും അതിന് പറയുന്നത്, മനുഷ്യന്റെ മനോഭാവം മാറ്റി മാനസികതുണ്ടാക്കാൻ മാത്രമേ സാധിക്കൂ എന്ന വാദത്തിന് ഖുർആനിലും ഹദീസിലും യാതൊരു തെളിവുമില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത്. 2000 ഒക്ടോബറിലും പിന്നെ അതിനുശേഷം ഡിസംബറിലും ഡോക്ടർ അബ്ദുൾ റഷീദ് കുതിരക്കുളം എന്ന് പറയുന്ന ഒരാള് അന്ന് ചെറിയമണ്ഡത്തെ ഗണ്ണിച്ച് സംസാരിച്ചു. അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി കൊടുത്തു. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. 2000 ഒക്ടോബർ 27 ആദ്യത്തെ ചോദ്യം, വേദന ജപശക്തി കൊണ്ട് ഇല്ലാതാകുമോ? കുത്തിറാത്തിയതിലും തൈപ്പൂയ മഹോത്സവത്തിലും ആയുധങ്ങളും ശൂലങ്ങളും നാക്കിനും ചുണ്ടിലും ശരീരത്തിലും കുത്തിക്കയറ്റുമ്പോൾ രക്തം പൊടിയുകയോ വേദനിക്കുകയോ ചെയ്യുന്നില്ല. ഇത് അവർ ഉരുവിടുന്ന കീർത്തനങ്ങളുടെയും ജപങ്ങളുടെയും ശക്തി കൊണ്ടാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഒരു സ്വകാര്യ TV ചാനൽ പരിപാടി, മുസ്ലിമിന്റെ അഭിപ്രായമല്ലേ. അബ്ദുൽ വഹാബ് ഇരുവേദി. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഈ വേദന എന്ന് പറഞ്ഞ മനസ്സിനും ശരീരത്തിനും കൂടി ഒന്നിച്ചുള്ള പ്രതിഭാസമാണ്. ചില ആളുകൾക്ക് ചെറിയ വേദന വലുതായി തോന്നും, ചില ആളുകൾ വലിയ വേദനയാണ് തോന്നുന്നില്ല. അത് പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾക്ക് കൂടുതൽ വേദന സഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, നാക്കിനും ചുണ്ടിലും ശൂലം കുത്തിക്കയറ്റുന്നത് മരവിപ്പിച്ചതിന് ശേഷമോ വേദന സഹിക്കാൻ ദീർഘമായി പരിശീലിപ്പിച്ചതിന് ശേഷമോ ആകാം. ജനങ്ങളെ മിഥ്യാധാരണകളിൽ തളച്ചിടണമെന്ന് നിർബന്ധമുള്ള പിശാചിന്റെ കുതന്ത്രങ്ങളും ഇതിന്റെയൊക്കെ പിന്നിൽ ഉണ്ടാകാം. ആർക്കും എന്തും അവകാശപ്പെടാം. എന്നിട്ട് അതും പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാലും വായുവിലൂടെ കൈകൾ നുഴഞ്ഞു നീന്തിയാലും പിശാച് അവനെ താങ്ങിക്കൊണ്ടുപോവുകയായിരിക്കുമെന്ന് കരുതുകയല്ലാതെ അവന് ദിവ്യത്വം കൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ഭാരമുള്ള വസ്തുക്കളൊക്കെ പിശാജ് എടുക്കണ്ടോന്ന കെ കെ ജക്കരിയ പ്രസംഗിക്കണതല്ല ഇതിവിടെ എഴുതിയിക്കണേ. ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാൽ, അപ്പൊ കടലിന് മുകളിലൂടെ ഇങ്ങനെ നടക്കണേ വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കണ ഔലിയാക്കന്മാരൊക്കെ പല ഖുറാഫികളും ബിസിനസ് നടക്കണ്ടേ. അങ്ങനെ കണ്ടാൽ എന്താ വിചാരിക്കേണ്ടത്? ഷെയ്ത്താൻ ഓനെ താങ്ങി ഇങ്ങനെ കൊണ്ടുപോകാണ്. ഷെയ്ത്താൻ നമ്മൾ കാണുമല്ലോ, അവനിങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാണ്. അപ്പൊ ഇങ്ങനെ കാലിങ്ങനെ വെക്കണേ നമുക്ക് തോന്നും ഷെയ്ത്താൻ താങ്ങിക്കൊണ്ടാണ്. പറക്കണ ഔലിയനെ കാണും ചിലപ്പോ, പക്ഷെ കാണുന്നത് ഓനെ മാത്രമുള്ളൂ. പക്ഷെ ഷെയ്ത്താൻ അവനെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോവാണ് അന്തരീക്ഷത്തിലൂടെ. ആരാ പറഞ്ഞത്?
ആരാ പറഞ്ഞത് മടവൂരി? ദാസരിയും അബ്ദുല്ലമീസ് പദനി. അപ്പൊ നാക്കിലും ചുണ്ടിലൊക്കെ ശൂലം കുത്തിക്കയറ്റി വെളിച്ചപ്പാടൊക്കെ വെട്ടിനോക്കല്ലേ, ആ കുത്രാത്തിപ്പിന് കുത്തിനൊക്കല്ലേ, അത് ശൈത്താനുണ്ട്, ദേഹത്തി കയറിയിട്ടാണ്. ശൈത്താന്റെ കുതന്ത്രമാണ് ഇതൊക്കെ, വെറും വസുവാസ് മാത്രല്ല. അപ്പൊ വരുന്ന ആളുകൾക്ക് ഇയാൾ എന്തോ ദിവ്യത്തുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി ശൈത്താനും എന്റെ ദേഹത്ത് കയറാണ്. അപ്പൊ വെട്ടും കുത്തൊന്നും അവൻ അറിയില്ല. ഇതേ കാര്യം അൽമനാറിൽ 1952 വന്നിട്ടുണ്ട്. അൽമനാറിൽ 1952 December 20 ഫതാവൽ മനാർ, അല്ലെങ്കിൽ ജിഫായി ശൈഖ് മുതലായ മഹാന്മാർ അള്ളാഹുവിന്റെ സാലിയായ അടിമകളിൽപ്പെട്ടവരാണെന്നും അവർ ചരിത്രം എഴുതാൻ ജയിക്കാൻ സാധിക്കും. അങ്ങനെ വന്നിട്ട് ജിഫായി റാത്തീബില് ഇങ്ങനെ കുത്തുന്നൊക്കെ ഉണ്ടല്ലോ, കുത്തിയ മുറി കൂടുന്നൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താ അഭിപ്രായം വെച്ചപ്പോ കെ മൊഴി വിശദമായി മറുപടിക്കാം. ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഇനി മുറിവേറ്റ സ്ഥലം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ആണ് ആലോചിക്കാനുള്ളത്. അത് ഒന്നുകിൽ കൺകെട്ടോ മറ്റ് ജാലവിദ്യയോ ആയിരിക്കും, അല്ലെങ്കിൽ പിശാചിന്റെ സേവയോ ക്ഷുദ്രപ്രവൃത്തിയോ മെസ്മറിസമോ ആവാം. എന്നല്ലാതെ അത് കാണിക്കുന്നവർ വാദിക്കുന്ന പോലെ അത് ജിഫായി ശൈഖിന്റെ കറാമത്തല്ല. അതോ അപ്പൊ കുത്തിയ മുറി കൂടുന്നത് മെസ്മറിസോ ജാലവിദ്യ പിശാചി സേവയൊക്കെ ആയിരിക്കും. പിശാചി സേവകൾക്ക് അങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ കഴിയും. അതൊക്കെ ശൈത്താൻ മനുഷ്യരെ വൈവേപ്പിക്കാൻ ചെയ്യുന്നതാണ്. നീ വീണ്ടും പറയുന്നോട്ടോ, മേൽ പറഞ്ഞതിൽ നിന്നും, അത് ബിഹിയത്തുൽ മുസ്തർശിദീൻ ഒരു വലിയ ഇബാറത്ത് കൊടുത്തതിനു ശേഷം പറയണം, മേൽ പറഞ്ഞതിൽ നിന്നും തികച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കി ജീവിക്കാത്ത ഏതൊരാളിൽ നിന്നും വെളിപ്പെടുന്ന അത്ഭുത കൃത്യം കറാമത്തിൽ പെടുകയിൽ നിന്നും, അത് ജാലവിദ്യയോ മെസ്മറിസമോ പിശാചിന്റെ സേവയോ ക്ഷുദ്രപ്രവൃത്തിയോ ആഭിചാരമോ ആയിരിക്കുമെന്നും സ്പഷ്ടമായല്ലോ. ജിഫായി ശൈഖ് മുതലായവരുടെ പേരിൽ കുത്തുമുറി മുതലായവ നടത്തുന്നവർ പൂർണ്ണമായി നബിയുടെ മാതൃക അനുസരിച്ച് ജീവിക്കാത്ത വിദേശകാരും ദുഷ്കർമ്മികളുമാണ്. അപ്പോൾ മുറിവേറ്റ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുക മുതലായ അവർ കാണിക്കാറുള്ള അത്ഭുത കൃത്യങ്ങൾ മേൽ പറഞ്ഞ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതാകാണെന്ന് ആണെന്നാണ് അതിന്റെ രഹസ്യമെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോ ശൈത്താനെ സേവിക്കുന്ന തമ്മാടികൾക്ക് ശൈത്താൻ ഇങ്ങനെ ചില സഹായങ്ങളൊക്കെ ചെയ്യും. അത് ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മളത് ചെയ്യണമെന്നോ നമ്മളവരെ സമീപിക്കണമെന്നാണ് ഈ പറയുന്നത്? ഇങ്ങനത്തെ അത്ഭുതം കണ്ട് തോന്നുന്നു ദിവ്യനാണ് നിങ്ങൾ വിചാരിച്ചാൽ പിന്നാലെ കൂടുന്ന, ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന തട്ടിപ്പാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു കൊടുക്കുക. ഏയ്, അങ്ങനൊന്നും ഇല്ലാന്ന് പറയല്ല. അനുഭവിച്ച ആളുകൾ, ഇത് കണ്ട ആളുകള് അവരോട് ഇത് അത്ഭുതമാണെന്ന് അവർ വിചാരിച്ചു ഇവരെ പിന്നാലെ കൂടുകയാണ്. അപ്പൊ അതില്ലാന്നെ തട്ടല്ല വേണ്ടത്, അതിന്റെയൊക്കെ പിന്നിൽ ശൈത്താനാണ് പ്രവർത്തിക്കുന്നത്. അതാണ് കെ എം മോളി പറഞ്ഞു കൊടുത്തത് 1952. അതാണ് ചെറിയമുണ്ടം പറഞ്ഞത് 2000 October. പക്ഷേ ഡോക്ടർ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരാൾക്ക്, കുതിരക്കുളത്തുള്ള ആൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ മടവൂരി എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ പറയണം, അടുത്ത 2000 November 10 വീണ്ടും ചോദ്യം, ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാൽ പിശാചായിരിക്കും അവനെ താങ്ങിക്കൊണ്ടുപോകുന്നത് എന്ന് മുസ്ലിം കരുതുന്നു. ഇത് പിശാചിനെ ആ വിഷയത്തിൽ റബ്ബായി പരിഗണിക്കുന്നതിന് തുല്യമല്ലേ, പരിഗണിക്കുന്നതായി വ്യാഖ്യാനിച്ചുകൂടെ? ഉത്തരം, അള്ളാഹുവിനും മനുഷ്യരാശിക്കുമെതിരിൽ സമരം പ്രഖ്യാപിച്ച പിശാചിന്റെ നടപടിക്രമം മനുഷ്യരെ കഴിയുന്ന വിധത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദുർമാർഗത്തിൽ അകപ്പെടുത്തുകയാകുന്നു. അതിനുവേണ്ടി എല്ലാ തന്ത്രവും പിശാച് പ്രയോഗിക്കും. ഇത് സംബന്ധമായി ഒട്ടേറെ ഖുർആൻ സൂക്തങ്ങളിൽ പരാമർശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ആയത്തുകൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഒന്നിവിടെ വായിക്കുന്നില്ല, നമ്മൾ പോയി വായിച്ചാൽ മതി. എന്നിട്ട് പറയാണ്, മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പിശാചിന് അവസരം നൽകിയത് അള്ളാഹുവിന്റെ പരീക്ഷയാകുന്നു. പിശാചിനെ പ്രത്യക്ഷത്രുവായി ഗണിക്കുകയും അവന്റെ കുതന്ത്രങ്ങൾക്കെതിരിൽ നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവർക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയൂ. നീ കേട്ടോളി, ഒരു വിശ്വാസം മാത്ര, അള്ളാഹുവല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തദടിസ്ഥാനത്തിൽ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നത് പിശാചിന്റെ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കുക മാത്രമല്ല, ഈ കള്ളദൈവങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വരുത്തി തീർക്കൽ, വിഗ്രഹങ്ങളിലും ജാറങ്ങളിലും ഒക്കെ അവർക്കൊക്കെ എന്തൊക്കെയോ കഴിവുണ്ടെന്ന് വരുത്തി തീർക്കൽ പിശാചിന്റെ പണിയാണ്. വിശുദ്ധ ഖുർആൻ 419 പരാമർശിച്ചത് ദൈവേതർക്ക് കാലുകളെ നേർന്നിട്ട് അവയുടെ കാലുകൾക്ക് അടയാളം വെക്കുന്നതിനെ സംബന്ധിച്ചാകുന്നു. ഇനി കേട്ടോളി, സിദ്ധന്മാർ പുണ്യവാളന്മാർ എന്നൊക്കെ പറയപ്പെടുന്നവർ മുഖേന പല ദിവ്യാത്ഭുതങ്ങളും സംഭവിക്കുന്നതായി ചിലർക്ക് തോന്നാറുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ പൈശാചികമായ കുതന്ത്രങ്ങളും ദുർബോധനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ആ ദുർബോധനങ്ങളിൽ ആകർഷിച്ചതായി സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നവരാണ് പിശാചിനെ റബ്ബാക്കുന്നത്, അവന്റെ കുതന്ത്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവരല്ല. അപ്പൊ ഡോക്ടർ അബ്ദുൾ റഷീദിന്റെ ആ നിഗമനത്തെ എതിർക്കുകയാണ്. പക്ഷെ അബ്ദുൾ റഷീദിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വായുവിലൂടെ പിശാചി താങ്ങിക്കൊണ്ടുപോകെ വെള്ളത്തിന് മുന്നിലൂടെ നടത്തേ, അത് പഠിച്ചവനല്ലേ കഴിയുള്ളൂ. ശൈത്താൻ അന്ന് കൊടുത്ത കഴിവാണ്. ഇപ്പൊ കൊള്ളക്കാർക്കൊക്കെ എന്തെല്ലാം കൈ കൊടുത്തിന്? അവർ കൊള്ളടിക്കുന്നു. എന്നിട്ട്
മനുഷ്യരിൽ തന്നെ പലർക്കും പല കഴിവ് കൊടുത്തിട്ടുണ്ട്. ജിന്നികൾക്ക് കൊടുത്ത കഴിവ് അങ്ങനത്തെ കഴിവാണ്. ശൈത്താന്മാർക്ക് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ല അങ്ങനത്തെ കഴിവൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്, ഒരാൾ വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും ഒരാൾ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാലും ഓ വലിയാണെന്ന് വിചാരിക്കരുത്. അവന്റെ പ്രവർത്തനത്തെ ഖുർആൻ സുന്നത്തോട് തട്ടിച്ചു നോക്കണം. ചില മുൻഗാമികൾ പറഞ്ഞത് തവളയും പോണ്ടല്ലോ വെള്ളത്തിന്റെ മീരെ, ഓനെ ജോലിയാക്കോ, പക്ഷി പാരുണ്ടല്ലോ പക്ഷിനെ ജോലിയാക്കോ എന്നാ ചോദിച്ചത്. അപ്പൊ പൈശാചിക പ്രവർത്തനം ഇതിന് പിന്നുണ്ട്. വീണ്ടും അബ്ദുറഷീദ് കുതിരക്കുളം 2000 December 15 ചോദ്യേക്കാണ്. മനുഷ്യ നിർമ്മിത യന്ത്ര സഹായത്തോടെയോ നിരന്തര പരിശ്രമത്തിലൂടെ നേടിയെടുത്ത കഴിവിലൂടെയോ അല്ലാതെ ഒരാൾക്ക് കടലിലൂടെ നടക്കാൻ ആകാശത്തിലൂടെ പറക്കാൻ പിശാചി സഹായിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സലാസുല്ലമിയല്ലേ മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്നു. മുസ്ലിം സൂചിപ്പിച്ച ആയത്തുകളൊന്നും മുസ്ലിമിന്റെ ധാരണയ്ക്ക് തെളിവല്ല എന്ന് പറഞ്ഞിട്ട് മനോഭാവം മാത്രം മാറ്റാനേ കഴിയുള്ളൂ എന്ന് ഇയാൾ പറയണം. എന്നിട്ട് ആ ചോദ്യം ഇങ്ങനെ അവസാനിക്കണേ, അതുകൊണ്ട് ഒരാളെ കടലിന്റെ മുകളിലൂടെ നടത്താൻ കഴിവുള്ളവൻ അല്ലാഹു തആലയാണ്, ആകാശത്തൂടി പറത്തുന്നവൻ അല്ലാഹു തആലയാണ്. പിശാചി അല്ല എന്ന വാദം ഇപ്പോഴും നിലനിൽക്കുന്നു. മറിച്ച് തെളിവുണ്ടെങ്കിൽ വ്യക്തമാക്കുക. അന്നത്തെ ചോദ്യോത്തരത്തിൽ പകുതിയിലധികം ഈ ചോദ്യത്തെ മറുപടിയാണ്. പിശാചിന് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുണ്ടോന്ന ചോദ്യത്തിന് എത്തിങ്ങനെ ഇദ്ദേഹം ചെറിയ മുണ്ടം പറയാണ്, പിശാചിന് പരിമിതികളില്ലാത്ത അഭൗതിക കഴിവുകളുണ്ടെന്ന് സ്ഥാപിക്കാനല്ല പ്രത്യുത ദിവ്യത്വം വാദിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ പിന്തുണയ്ക്കുന്നത്, പിശാചായിരിക്കുമെന്ന് ഉണർത്താനാണ് ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് കാരണമായ പരാമർശങ്ങൾ മുസ്ലിം നടത്തിയത്. സൃഷ്ടികളിൽ പലർക്കും ദൈവീകമായ കഴിവുകളുണ്ടെന്ന് തോന്നിച്ചുകൊണ്ട് ജനങ്ങളെ ബഹുദൈവാരാധനയിലേക്ക് നയിക്കുകയാണ് പിശാചിന്റെ പദ്ധതിയുടെ പ്രധാന ഭാഗം. പിശാചിന്റെ പ്രകൃതിയിൽ പടച്ചവൻ നിക്ഷിപ്തമാക്കുന്ന കഴിവുകളൊക്കെ ഇതിനുവേണ്ടി പിശാച് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ന്യായമായും കരുതേണ്ടത്. ഉണ്ടോ? അപ്പൊ എല്ലാം പിശാചിന് കഴിയുന്നല്ല. പിശാചിന് എല്ലാ ഭൗതിക കഴിവുണ്ട് എന്നല്ല, പരിമിതമായ കഴിവന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ കഴിവിനേക്കാൾ അപ്പുറത്തുള്ള പല കഴിവുണ്ട്, നമുക്കത് അത്ഭുതമായി തോന്നും. പക്ഷെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അള്ള കൊടുത്ത വ്യവസ്ഥയാണത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും പിശാചുക്കൾ കടപെടാൻ കഴിയുകയില്ല എന്ന ധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല. ഞങ്ങൾക്ക് വരുടെ കഴിയുമ്പോ പറഞ്ഞാ പോരാ, ഒസുവാസിന്റെക്കം മാത്രമേ കഴിയൂ എന്നാണ് നമ്മളെ പണ്ഡിയ സഭന്റെ തീരുമാനം. ഞാൻ ചെറിയ നവയാദാസ്തികനായി അയാളെ പുറത്താക്കിയാളെ അയാൾ നിങ്ങളെ ഗ്രൂപ്പിൽ ചേരാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ന്യായീകരിക്കേണ്ടി വരും. ഇപ്പൊ പൊട്ടപ്പോയത്തെ സി പി ക്ക് ന്യായീകരിക്കേണ്ടി വന്നില്ലേ? അതാണ് സി പി പി എവിടെ എത്തി? ഇനി ഓരോരുത്തരും ന്യായീകരിക്കണം. ഓരോ ജമ്മിയത്തുള്ളവന്റെ കയ്യൊപ്പ് മേലൊപ്പ് കൊടുത്തു കഴിഞ്ഞു. ഒന്നുകൂടി കേട്ടു, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചിക്കൾ കടപെടാൻ കഴിയുകയില്ല എന്ന ധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഗ്രഹിക്കാൻ കഴിയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഏതാരോ സുലൈമാൻ നബിയുടെ സംഭവമാണ്. സുലൈമാൻ നബി പറഞ്ഞ സിംഹാസൻ ആരാണ് കൊണ്ടുവരാൻ ചോദിച്ചല്ലോ, അപ്പൊ ജിന്നുകളിൽപ്പെട്ടൊരു മല്ലൻ കാല ഇത്രീത്തും ഇനൽ ജിന്നി, നിങ്ങൾ ഇവിടെ എണീക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാ എന്ന് പറഞ്ഞു. അല്ലെ, സുലൈമാൻ നബിയെ സംബന്ധിച്ച് സൂറസഭയിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ജിന്നുകളിൽ മറ്റൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തൊക്കെ പറയാം. ജിന്നുകൾ പിശാചുക്കൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിയോസ്തക്ക് അതീതവും അവരുടെ പ്രകൃതിയോസ്തക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും. വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ തളികകൾ ഒക്കെ ഉണ്ടായിക്കൊടുത്തു സുലൈമാൻ നബിക്ക്. സമുദ്രത്തിന് മുന്നിട്ട് മുത്തുകൾ എടുത്തു കൊടുത്തിരുന്നു. ഇതെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് പറയാണ്, ജിന്നുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതി വ്യവസ്ഥയുടെ മനുഷ്യന്റെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് അതീത അപ്പുറത്തുള്ളതും അവരുടെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും. എല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന വ്യവസ്ഥ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏതായാലും അതുകൂടി ഓരോ സൃഷ്ടി വിഭാഗത്തിനും അവൻ നൽകിയ കഴിവിനെ സംബന്ധിച്ച് അവരുടെ കഴിവ് എന്നും പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ജിന്നുകളിലെ മല്ലൻ എനിക്കതിന് കഴിവുണ്ട് എന്ന് പറഞ്ഞത് അല്ലാഹുവോ റസൂലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബി അലൈഹിസ്സലാമയോ തിരുത്താതിരുന്നത്. ഏതായാലും മനുഷ്യ നിർമ്മിത യന്ത്ര സഹായത്തോടെയല്ലാതെ ജിന്നിന് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയാൻ ഖുർആന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ന്യായവുമില്ല. ഇവിടെ പ്രസംഗിച്ച് ആരുമില്ലെല്ലാം എന്താ പറഞ്ഞോ, പ്രവാചകന്മാർ ഇഹിച്ചല്ലേ സുലൈമാൻ നബിയുടെ മുഴുവൻ സക്കരിയാക്കേണ്ട തെളിവ്. സക്കരിയല്ലത് ഇത് ചെറിയമുണ്ടാ ചെറിയമുണ്ടത്തോട് പറയും. ആ സുലൈമാൻ മുഴുവൻ എങ്ങനെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നുകളെ കഴിവെങ്ങനെ സുലൈമാൻ നബിക്ക് മുഴുവൻ പൊട്ടത്തരം പറയുന്നതും വേണ്ട. അതിന് ഇത്രയും കഴിവുള്ള ജിന്നുകളെ തന്റെ ആത്മാനുവർത്തികളായി അവരെ കൊണ്ട് പലതും ചെയ്യിക്കാനുള്ള കഴിവ് അത് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ്
ജിന്നുകളെ കഴിവ് സുലൈമാൻ നബി ഒഴിച്ചിട്ടല്ല, ഇത്രയും കഴിവുകളുടെ ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു, അവരെ ആജ്ഞാനുസരി അന്ത്യകൃത്യങ്ങളാക്കാൻ സാധിച്ചു എന്നുള്ള ഒഴിച്ചത് മനസ്സിലാക്കണങ്ങള്. അപ്പോ ഇത് പറഞ്ഞ ചെറിയ മുണ്ടം സുലൈമാൻ നബിയുടെ മുഴുത്തത്തിന് ഇകഴ്ത്തിയോ? ഇവർ പ്രവാചകന്മാർ ഇകഴ്ത്തുകയാണ്. സുലൈമാൻ നബിന്റെ മുഴുത്തൊക്കെ അതുപോലെ വെറുക്കും സാധിക്കുന്നു പറയുന്നു. സുലൈമാൻ നബിക്ക് അല്ല കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് ജിന്നുകളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ സാധിച്ചത്. എന്നാൽ ശൈത്താൻ സേവിക്കുന്ന തങ്ങന്മാരും പണിക്കന്മാരും ശൈത്താൻ ഇഷ്ടപ്പെട്ട ചില ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ ശൈത്താൻ ഇങ്ങനത്തെ ചില സഹായങ്ങൾ അത് ചെയ്തു കൊടുക്കും. അത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സല ശയാത്തീൻ, ആരുടെ മേലാണ് പിശാചു കിളറുക എന്ന് ഞാൻ നിങ്ങൾക്ക് വിവരമറിയിച്ചു തരട്ടെയോ? തനസ്സല അലാ കുല്ലി അഫാകിൻ അസീൻ, മഹാവ്യാജകനും പാപിയുമായവന്റെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുക. തെളിഞ്ഞു പോയിട്ട് എടുത്തു നോക്കി അമാനി വഴി അതിന് കൊടുത്ത വ്യാഖ്യാനം, പിശാചുക്കൾ ഇറങ്ങുന്ന ആരടുത്താണ്? പിശാചിന്റെ വരവും ഉപദേശവും ഉണ്ടാവുക ഇത്തരത്തിലുള്ള ജ്യോതിഷന്മാർക്കും ഷാഹിനികൾ എന്ന് പറയുന്ന അവർക്കൊക്കെ ഉണ്ടാകുക. അല്ലാതെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കല്ല ശൈത്താൻ ഇത്തരം സഹായങ്ങൾ ചെയ്യുക. അമാനി വഴി വ്യക്തമായി തന്നെ അതിന്റെ തഫ്സീറിൽ അതെടുത്ത് പറയുന്നുണ്ട്. അത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യം അന്ന് എടുത്തു പറഞ്ഞാണ്. അങ്ങനെയാണ് എന്നിട്ട് അവിടെ ജ്യോതിഷന്മാരെ കുറിച്ച് റസൂലിനോട് ചോദിച്ചതൊക്കെ പറയുന്നുണ്ട്. നബിയെ ഈ ജ്യോതിഷന്മാർ പറയുന്നത് ചിലതൊക്കെ ഒത്തുവരുന്നുണ്ടല്ലോ. ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അപ്പൊ നബി പറഞ്ഞു അത് ജാഹിലിയ്യത്തിൽ നടന്ന കാര്യം പറഞ്ഞില്ല, അവരൊന്നുമല്ല. പിന്നെ അവർ പറയുന്ന ഒത്തുവരുന്നത് അവർ ആകാശത്ത് മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേട്ടിട്ട് അവന്റെ ആളുകൾക്ക് കുറുകി കൊടുക്കുന്നതാണ്. എന്നിട്ട് അതിൽ 100 കളവ് അവൻ ചേർത്തു. ഈ അതീതൊക്കെ അമാനി ഒളിവി ആ ആയത്തിന്റെ തഫ്സീർ കൊടുക്കാണ്. അപ്പൊ ശൈത്താൻ ആരടുത്തായിരുന്ന അഫ്ഫാക്കിന്റെ അടുത്ത്. ആരാ അഫ്ഫാക്ക് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നൊണയൻ? ആ നൊണയന്റെ അടുത്ത് വന്നിട്ട് പിശാച് സഹായിക്കും. ചെറിയ മുണ്ടത്തിന്റെ ഈ ഉത്തരം ഒന്നുകൂടി അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറയാണ്, ഒരിക്കൽ കൂടെ വ്യക്തമാക്കട്ടെ, ദിവ്യാത്ഭുതങ്ങളെന്ന് പറഞ്ഞ് ചിലതൊക്കെ കാണിക്കുകയും ദൈവിക കഴിവുകൾ അവകാശപ്പെടുകയും ചെയ്യുന്ന ആർക്കും ദിവ്യത്വത്തിന്റെ യാതൊരു അംശവും ഇല്ലെന്നും മനുഷ്യപ്രകൃതിക്ക് അതീതമായി വല്ലതും കണ്ടാൽ പോലും അത് പിശാചിന്റെ പിന്തുണയോടെ സംഭവിക്കുന്നതാകാനേ സാധ്യതയുള്ളൂവെന്നുമാണ് മുസ്ലിം എഴുതിയത്. പിശാചിന് എന്തും ചെയ്യാൻ കഴിവുണ്ടെന്ന് സമർത്ഥിക്കാൻ മുസ്ലിം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു. ഇതിൽ ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് നമ്മളെടുത്ത് നോട്ടീസ് ഇറക്കിയപ്പോ അപ്പുറം വിട്ടു ഇപ്പുറം വിട്ടു എന്നിട്ട് ഇവിടെ എഴുതി നോക്കിയിരുന്നു. എന്ത് ഉളുപ്പുണ്ടെങ്കിൽ ഇത് പുള്ളെടുത്ത് വെടുത്തെന്റെ ബുക്ക് ഇറക്കിയ ഞാൻ ഉണ്ടായിട്ടുണ്ടല്ലേ പറയോ. പിന്നെ നോട്ടീസ് ഇറക്കുമ്പോൾ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്തു കൊടുത്തതാ. ശബാബ് 2002 ഡിസംബർ 5 എന്ന് പറയും ചെയ്തല്ലേ. അപ്പൊ ഇതിനെന്താ പറഞ്ഞത്? ദിവ്യാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് പലതും കാണിക്കും. സായിബാബേ, അമൃതാനന്ദമയ്യോ, അല്ലെങ്കിൽ ചില തങ്കന്മാരോ ചില ഔലിയാക്കന്മാരൊക്കെ അതിലൊക്കെ കാണിക്കും. അതൊക്കെ ശൈത്താന്റെ സഹായത്തോടെയാണ്. ഓ, അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുത്തു കൊടുക്കുന്നതും SMT വാച്ച് എടുക്കുന്നതൊക്കെ പിശാചാണെന്നാണ് ജക്കരിയാദലായി പറയുന്നത്. പിശാചെന്നല്ല, അതൊക്കെ തട്ടിപ്പാണ്. ഒരു പത്രപ്രവർത്തകൻ പോയി കണ്ടുപിടിച്ചു, എന്നിട്ടോ ആ ട്രോഫി കൊടുക്കുന്നതിന്റെ അടിയിലടി ചെയിഞ്ഞ് വെച്ചിട്ട് അത് കയ്യിലിങ്ങനെ കറക്കിയിട്ട് കൊടുത്താണ്. അങ്ങനത്തെ തട്ടിപ്പ് ഉണ്ടാവും മടവുരി, കൊറേ തട്ടിപ്പും. ഈ തട്ടിപ്പാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത വല്ല അത്ഭുതം തോന്നിയാലോ? അത് ശൈത്താന്റെ സഹായത്തോടെ ചെയ്താണ്. ശൈത്താൻ ഇങ്ങനത്തെ കേന്ദ്രങ്ങളിൽ ഉള്ളവരെ സഹായിക്കും. അവിടെ വരുന്ന ആളുകൾക്ക് ഇയാൾക്ക് എന്തൊക്കെയോ കഴിവുണ്ടെന്ന് തോന്നിച്ചാൽ കൊറേ ആളെ ചിർക്കിൽ കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കും? ശൈത്താന് സാധിക്കും. അപ്പൊ ശൈത്താൻ ചിലപ്പോ സായിബാബിനെ സഹായിക്കും, അമൃതാനന്ദമയിനെ സഹായിക്കും, പുത്തപ്പള്ളി മൂപ്പരിയും സഹായിക്കും. അപ്പൊ ജാറത്തിൽ പല കറാമത്തും നടന്നൊക്കെ കേൾക്കല്ലേ, അതെല്ലാം ശൈത്താന്മാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചെറിയ മുണ്ടം ആവർത്തിച്ച് പറയാണ്. അപ്പൊ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇതേതാ പുസ്തകം അറിയോ? ഖുർആനിലേക്കൊരു ജാലകം, പഠിതാക്കൾക്ക് ഒരു കൈപുസ്തകം. ISM പുറത്തിറക്കിയതാണ്. QLSലെ പഠിതാക്കൾക്ക് വേണ്ടി ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പൈശാചിക ഖുർആൻ നൽകുന്ന സൂചനകൾ. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തൊക്കെ അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് കവികളെ സഹായിക്കുന്നത് ശൈത്താനാണെന്നാണ് പറയുന്നത്. പല കവികളും പല കവിതകളും ഇതിന് ദീർഘമായ ലേഖനാണ്. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് കവികളെ സംബന്ധിച്ച് സൂറത്ത് ഷുഅറായിലാണല്ലോ. എന്നിട്ട് അദ്ദേഹം പാക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കേട്ടോളൂ. മിസ്റ്റിക് കവിതകൾ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് ഒരു കവിത മുഴുവനും തന്നെ ചിലപ്പോൾ ഇങ്ങനെ കവിയുടെ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ ജന്മമെടുക്കാറുണ്ട്. മിസ്റ്റിക് കവിതകൾ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഒരു മഹാകവി തന്നെ മിസ്റ്റിക് കവിതകളെ പറ്റി പറഞ്ഞത് അതെന്റേതല്ല, അന്തരീക്ഷത്തിൽ നിന്ന് എന്തോ ഒന്ന് എന്നിൽ കൂടി പ്രകടിതമായതാണ് എന്നാണ്. മനുഷ്യ മനസ്സിന്റെ ദൈവീകമായ ഉന്നതിയിലുണ്ടാകുന്ന അനുഭൂതി നിന്നുണ്ടാകുന്നതാണ് മഹത്തായ കാവ്യങ്ങളും സാഹിത്യ സൃഷ്ടികളും എന്നെല്ലാം പറയാറുണ്ട്.
പക്ഷേ പൈശാചികത്വത്തെ ദൈവികത്വമായി ഗണിക്കുന്ന തെറ്റ് ഇക്കാര്യത്തിൽ മാത്രമല്ല ആരാധനയുടെ കാര്യത്തിലും സർവ്വസാധാരണമാണല്ലോ. ഇപ്പൊ വലിയ കാര്യങ്ങളൊക്കെ പൈശാചികമാണ്, പിശാചിന്റെ സഹായത്തോടെയാണ്. ഇനി കേട്ടോളൂ, ഇനി വളരെ വ്യക്തമായി ഒരശരീരിയുടെ മന്ത്രം ശ്രമിച്ച് എഴുതുന്ന മഹാകവികളും സാഹിത്യകാരന്മാരുമുണ്ട്. കട്ടപ്പാതിരാക്കുന്ന ഇന്ന് കവിത എഴുതും, ഒരശരീരി ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാ ചിലർക്ക് കേട്ടെഴുത്ത് കൊടുക്കുന്നത് പോലെ ഉച്ചത്തിൽ പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കുന്ന അദൃശ്യമായ മിത്രങ്ങളുണ്ടായിരിക്കും. ഇംഗ്ലീഷ് സാഹിത്യകാരനായ സ്റ്റീവൻസൺ തനിക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്ന അദൃശ്യ സ്നേഹിതന് ബോണി എന്ന് നാമകരണം ചെയ്തു. എന്റെ ബോണി പറഞ്ഞു തന്നാലേ എഴുതുകയുള്ളൂ എന്നായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ നില. ചാൾസ് ലാംബിനും അതുപോലെ മറ്റു ചില പ്രസിദ്ധരായ പാശ്ചാത്യൻ സാഹിത്യകാരന്മാർക്കും ഇങ്ങനെ സഹായിക്കുന്ന അശരീരികൾ ഉണ്ടായിരുന്നു അത്രേ. അറബി സാഹിത്യ ചരിത്രത്തിൽ പല അറബി മഹാകവികൾക്കും ഇങ്ങനെ ജിന്നുകളിൽ നിന്നുള്ള സഹായികൾ ഉണ്ടായിരുന്നതായി പ്രസ്താവിക്കുന്നുണ്ട്. ഇങ്ങനെ പല നിലവാരത്തിലും മനുഷ്യനും ജിന്നുകളും തമ്മിൽ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് സാഹിത്യ നിർമ്മാണം നടത്തുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ സാഹിത്യ നിർമ്മാണത്തിൽ കഥയെഴുതാൻ, കവിത എഴുതാൻ ഇതിനൊക്കെ ചെയ്താൻ സഹായിക്കാം. ചെയ്താൻ ഇങ്ങനെ പറഞ്ഞുകൊടുത്തേക്കും. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞതാ തന്നെ. ഇത് നിങ്ങളല്ലേ പ്രസിദ്ധീകരിച്ചത്? QLSന്റെ കൈപുസ്തകം യുവത വിറ്റ് കാശാക്കുന്നതാണ്. ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പുസ്തകം അതിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞെന്താറിയോ, ശൈത്താനോ മലക്കോ നമ്മളെ ഒരിക്കലെങ്കിലും സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന വിചാരിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി നോക്കണം ഇയാളുടെ പൊട്ടത്തരത്തിന്റെ ഊക്ക്. കണ്ടോ, നമ്മളെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ ഈ വക വിഷയങ്ങളൊക്കെ പുറത്തിറക്കിയ ഒരു പുസ്തകം ജിന്ന് സിഹ്ര് ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം. ഈ പുസ്തകം ഇതിപ്പോ ഗൾഫിലെ കോപ്പിയാണ്, ഇവിടെ ഇറക്കിയ കോപ്പി വേറെയാണ്. ആ കോപ്പി നിങ്ങൾ കാണാൻ സാധിക്കും. അതാ ഒരു ഡ്രാക്കുളയുടെ ചിത്രമൊക്കെ വരഞ്ഞിട്ട് ജിന്ന് സിഹ്ര് ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം. ഹുക്കുമ സിഹരി വൽ കഹാന എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ പുസ്തകം MI സുല്ലമി പാറാൽ അറബി കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേരിൽ ഇറക്കിയതാണ്. ശിഷ്യനാരാണ്? ഡോക്ടർ ഫദലുന്നാൻവാരി. അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഫദലെ ഞാൻ KNM കീഴ്വറമ്പ് മണ്ഡലം സെക്രട്ടറി അല്ലേ, അപ്പൊ എന്റെ പേരിൽ ഇറക്കിയാൽ മോശം. അപ്പൊ സംഘടനാ പ്രശ്നം അന്ന് പുറത്തു വന്നിട്ടില്ല, ഇവരുള്ളു കൊണ്ടിറക്കുന്ന കാലാണ്. പക്ഷെ ഇവർക്കറിയാലോ ഇത് പൊളിക്കാനൊക്കെ നടക്കുന്നുണ്ട്, അന്നിറക്കിയതാ. എന്നിട്ട് ഈ ബുക്ക് ഇറക്കി ആദ്യമായിട്ട് 1000 rupees അഡ്വാൻസ് കൊടുത്തത് MI സുല്ലമിയാണ്. എന്ന് മാത്രമല്ല, ഈ സംഘടനാ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന മീറ്റിംഗുകളൊക്കെ തുടങ്ങിയപ്പോ അവിടെയൊക്കെ കൊണ്ടുപോയി ഇത് വിതരണം ചെയ്യണമെന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്പോഴാണ് ഫദലിന് കാര്യം മനസ്സിലായത്. തട്ടിപ്പാണ് ഫദൽ നാൻവാരിയെ സംബന്ധമായി പറയുന്ന ഒരു വിശദീകരണം ഉള്ളത് കേട്ടോളൂ. പ്രമുഖ ഇസ്ലാമിക ചിന്തകനും പണ്ഡിതനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് റഹ്മഹുള്ള രചിച്ച ഹുക്കുമ സിഹ്ർ വൽ കഹാന ഒമായ തഅല്ലഖു ബിഹിമ എന്ന ഒരു ലഘു കൃതിയുടെ മലയാള പരിഭാഷയായിക്കൊണ്ട് ജിന്ന് സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം എന്ന പേരിൽ ഒരു പരിഭാഷ പുറത്തിറക്കുകയുണ്ടായി. അത് സംബന്ധമായി അങ്ങനെ ഒരു പരിഭാഷ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുവാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഈ പുസ്തകം ലോകത്തിന്റെ പല ഭാഷകളിലും അതിന്റെ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മലയാള ഭാഷയിൽ ഇതിന്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തി എന്റെ അധ്യാപകനും സഹപ്രവർത്തകനുമായിരുന്ന ജനാബ് MI മുഹമ്മദ് അലി സുല്ലമിയാണ്. അദ്ദേഹം ഇതിന്റെ പരിഭാഷ മലയാളത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും അതിനുവേണ്ട സഹകരണങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ അതിന്റെ അങ്ങനെയൊരു പരിഭാഷയുടെ സാങ്കത്യം ഇന്ന് മലയാള ഭാഷയിലില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന്റെ പരിഭാഷകളുടെ വിവിധ ഘട്ടങ്ങളിൽ ഞാനും അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. പക്ഷേ അതിന്റെ എഡിറ്റിംഗും അതുപോലെ തന്നെ പ്രൂഫ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയായിരുന്നു പരിഭാഷകൻ. പക്ഷെ പരിഭാഷ പുറത്തിറങ്ങുന്ന സമയം അതിന്റെ അന്ത്യ സമയമായപ്പോഴേക്കും കാലിക്കറ്റ്
ഓർസറ്റ് പ്രസ്സാണ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഇസ്ലാമിക് ക്യാമ്പസിലുള്ള കലിക്കറ്റ് ഓർസറ്റ് പ്രസ്സിലാണ് ഇത് അച്ചടിച്ചിട്ടുള്ളത്. 2000 മെയ് മാസത്തിലാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഭിന്നിപ്പ് അതിന്റെ ഏകദേശം അവസ്ഥയിലെത്തിയ സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ നീലപുസ്തകം അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നതിന്റെ സാഹചര്യത്തിലൊക്കെ ആയിരുന്നു ഈ മലയാള പരിഭാഷയുടെയും പ്രസിദ്ധീകരണത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ എന്റെ ഗുരുനാഥനായ സ്ഥിതിക്കും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകൻ എന്ന നിലക്കും പുനീൽ അൻവാർ ഇസ്ലാം അറബിക് കോളേജിന്റെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടാണ് അതിന്റെ പരിഭാഷ മിക്കവാറും നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ എന്റെ ഉസ്താദും അതുപോലെ തന്നെ പ്രമുഖ പ്രഭാഷകനുമായ ആദരണീയനായ കെ സി നിയമത്തുള്ള ഫാറൂഖി എം ഐ കൊണ്ടുവന്നിട്ടുള്ള ഈ വലയിൽ കുടുങ്ങരുത്, അദ്ദേഹത്തിന് അതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്, നീ അതിൽ സഹകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ചിരുന്ന എം ഐയുടെ ആ വാക്കുകൾ ഞാൻ ആദരിക്കുകയും അദ്ദേഹത്തോട് പലപ്പോഴായി ഇതിൽ സഹകരിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാന നിമിഷം വരെ എന്റെ പേരിലാണ് ഈ പരിഭാഷ ഇറക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നില്ല. അങ്ങനെ പ്രസ്സിലെത്തി അതിന്റെ മുമ്പ് തന്നെ കവർ ഡിസൈനിൽ അദ്ദേഹം ഒരു പ്രമുഖ ഡിസൈനറെ സമീപിച്ച് അതിന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ഒരു മഹാപണ്ഡിതന്റെ പുസ്തകത്തിന് കൊടുക്കേണ്ട പുറംചട്ട ഈ രൂപത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യുവാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ അതിന്റെ പിന്നിലുള്ള ദുഃഖലാക്ക് ഒന്നുകൊണ്ട് മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി എന്റെ വീട്ടിൽ വെച്ച് വിളിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യഘട്ടത്തിൽ പരിഭാഷകനായ അദ്ദേഹത്തിന്റെ പേര് തന്നെയായിരുന്നു പുസ്തകത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ കീഴ്പറമ്പ് മണ്ഡലം കേരളം സെക്രട്ടറി ആയതിനാൽ പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാലും തൽക്കാലം എന്റെ പേര് ഒഴിവാക്കി നിന്റെ പേർ ചേർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാതിരുന്നതുകൊണ്ട് എനിക്കത് വിരോധമില്ല എന്നുള്ള നിലയ്ക്ക് ഞാനതിന് മൗനാനുവാദം നൽകുകയുണ്ടായി. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് പ്രസിൽ കൊടുക്കുവാനുള്ള അഡ്വാൻസ് അദ്ദേഹം നൽകി. മാത്രമല്ല അതിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പിനോടനുബന്ധിച്ച് നടന്ന ആദർശ വിശദീകരണ യോഗങ്ങളിൽ ഞാൻ തന്നെ കൊണ്ടുപോയത് മാർക്കറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം വാശി പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉള്ളിരിപ്പ് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നതാധികാര സമിതിയിൽ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പിളർപ്പിനോടനുബന്ധിച്ച് നടത്തിയ ആ വിശദീകരണ യോഗങ്ങളിൽ അദ്ദേഹം അവിടെ വെച്ച് പറയുകയുണ്ടായി, നിങ്ങളുടെ ഗ്രൂപ്പുകാരനായ കെ ടി ഫസലുള്ള അൻവാരി രചിച്ചിട്ടുള്ള ജിന്നി സിഹ്റി ജ്യോത്സ്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ക്വട്ടേഷനുകൾ വരെ ഉദ്ധരിക്കാൻ തുടങ്ങി. ഈ വിവരം ഓഡിയോ കാസറ്റിലൂടെ ഞാൻ അറിയുകയും പലരും എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ കാപട്യം, ഈ കപടമുഖം മനസ്സിലാക്കിയത്. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ നേരിൽ കണ്ട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും, അല്ല നീയല്ല അതിന്റെ പരിഭാഷകൻ, അത് നമ്മൾ രണ്ടുപേരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തി പിരിയുകയുണ്ടായത്. പക്ഷേ സത്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിന്നു സേവയും പിശാചുബാധയും അതുമായി ബന്ധപ്പെട്ട ഉറങ്ങിക്കിടന്നിരുന്ന യാതൊരു പ്രാധാന്യവുമില്ലാതിരുന്ന ഒരു വിഷയത്തെ സമൂഹ മധ്യത്തിൽ സാധാരണക്കാർക്കിടയിലും മറ്റും അതിന്റെ വിശദീകരണങ്ങൾ സംഘടിപ്പിക്കുകയും സീഡികൾ ഇറക്കിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ വസവാസിലാക്കുവാൻ ചെയ്യുകയും ചെയ്ത അതിന്റെ തുടക്കമെന്നുള്ള നിലക്ക് അത്തരമൊരു വിഷയത്തിന് ബീജാവാപം നൽകിയത് സത്യത്തിൽ ഈ പുസ്തകമാണ് എന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഏതായാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ ഒരുപാട് നല്ല വിശദീകരണങ്ങളുണ്ട്, ഒരു മുസ്ലിമിന് പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് ചില വീക്ഷണ വ്യത്യാസങ്ങൾ, ഇസ്ലാമി പ്രസ്ഥാനം നാളിതുവരെ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചു പോന്നിരുന്ന ആദർശവുമായി ബന്ധപ്പെടാത്ത ചില പരാമർശങ്ങൾ അതിലുണ്ട് എന്നുള്ള നിലക്കും പിളർപ്പിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ ആദ്യകാലങ്ങളിൽ ആദ്യം തന്നെ അവർ കേരളം പൊതുവെ ഔദ്യോഗിക വിഭാഗം ജനങ്ങളെ പിറകോട്ട് വലിക്കുന്നവരാണ്, പുരോഗമനത്തിനെതിരാണ്, വിശ്വാസത്തിൽ ജീർണത അനുഭവിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന സ്വരങ്ങൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടിരുന്നു. ഇടക്കാലത്ത് അത് മങ്ങിപ്പോവുകയും സാൽവേഷം പോലുള്ള ആധുനിക നൂതന സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടുകൂടിയുള്ള ദാവാ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ
അതിനെ ഇടങ്കോലിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ വീക്ഷണങ്ങളുമായിക്കൊണ്ടും പുതിയ ആരോപണങ്ങളുമായിക്കൊണ്ടും മറുവിഭാഗം മുന്നിട്ടിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയവുമായി പറയാനുള്ളത്, ഈ പുസ്തകം ഹുക്മു സിഹ്ർ വൽ കഹാനത്തുമായ തഅല്ലഖ് ബിഹിമ എന്നതിന്റെ ജിന്നു സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം, ഇത് സൗദി അറേബ്യയിൽ നിന്ന് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് റാജി കമ്പനിയുടെ അവരുടെ വഖഫായിക്കൊണ്ട് സൗദി അറേബ്യയിലെ ജാലിയാത്തുകളിൽ ഉടനീളം ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം പിളർപ്പിനോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള റിയാദിലെത്തുകയും അവിടെയുള്ള ഈ ഇതിന്റെ റാജിയുടെ ഓഫീസിൽ ചെല്ലുകയും അങ്ങനെ ഇത് പരിഭാഷകനാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കും, അത് എന്റെ പുസ്തകമാണെങ്കിൽ എന്റെ അനുവാദമോ സമ്മതമോ കൂടാതെ ഈ പുസ്തകം സൗദി അറേബ്യയിൽ എങ്ങും വീണ്ടും ഇത് വിഷയമാകുവാൻ വേണ്ടി സമൂഹത്തിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ താല്പര്യം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് സൗദി അറേബ്യയിൽ മുഴുവൻ ഈ പുസ്തകം ഇതിന്റെ മലയാള പരിഭാഷ വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ കോപ്പിയാണിത്. എനിക്കിത് കാണാൻ കഴിഞ്ഞത്, ഞാനിത് അറിയുന്നത് സൗദി അറേബ്യയിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ വെച്ചൊരു ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ചപ്പോൾ മാത്രമാണ്. അപ്പൊ ചുരുക്കത്തിൽ ജനാബ് എം ഐ മുഹമ്മദ് അലി സുല്ലമിയാണ് ഈ ചർച്ചകൾക്കൊക്കെ മൊത്തം ഇങ്ങനെയുള്ള ഒരു പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള ബീജാവാപം നൽകിയത് എന്നാണ് എനിക്കറിയിക്കുവാനുള്ളത്. എന്റെ റോൾ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ ഇന്നും അവിടെയുള്ള ഇരു വിഭാഗങ്ങളിലും കുനിയിൽ അൻവാർ ഇസ്ലാം അറബിക് കോളേജിൽ ജോലി ചെയ്യുന്ന ഇരു വിഭാഗത്തിൽപ്പെട്ട മിക്കവാറും അധ്യാപകർക്കും ഈ രംഗത്തിന് അവർ ദൃക്സാക്ഷിയാണ്. എം ഐ മുഹമ്മദ് അലി സുല്ലമിക്ക് അദ്ദേഹത്തിന്റെ ഇത് പ്രസിദ്ധീകരിക്കുവാനുണ്ടായ ഈ ബിൻവാസ് പബ്ലിക്കേഷൻ എന്ന പ്രസിദ്ധീകരണാലയം നിലവിലില്ല, അങ്ങനെ ഒരു പബ്ലിഷിംഗ് വിങ്ങില്ല, മാത്രമല്ല അതിന് ശേഷം ഒരു പുസ്തകങ്ങൾ ഇറക്കിയിട്ടുമില്ല, മാത്രമല്ല അങ്ങനെ ഒരു ഓഫീസോ ലെറ്റർ പേഡോ സീലോ സംവിധാനങ്ങളോ ഇതിനില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു പ്രസിദ്ധീകരണാലയം ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരിൽ ഇതിന്റെ പരിഭാഷ ചാർത്തിക്കൊണ്ട് ഇതിന്റെ പിതൃത്വത്തിൽ നിന്ന് അദ്ദേഹം സമർത്ഥമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് എല്ലാവരെയും ഇതിനാൽ അറിയിക്കുന്നു. ഇതെന്തിനെ കേൾപ്പിച്ചാൽ ഈ പുസ്തകത്തിൽ ഇതിന്റെ നോട്ടീസ് അതേ എം ഐ തന്നെ ഇറക്കിയത്, അതൊന്ന് വായിക്കുമ്പോൾ ഈ ബുക്കിൽ എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹെഡിങ് അതൊന്ന് കാണിച്ചിരിക്കും, സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ. നല്ല പൈങ്കിളിത്തം എത്തിച്ച സിഹിർ എന്നാൽ എന്ത്, സിഹിർ യാഥാർത്ഥ്യമോ വിദ്യയോ, സിഹിർ മനുഷ്യനെ ബാധിക്കുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ചുവോ, സിഹിർ ബാധയിൽ എങ്ങനെ രക്ഷ നേടാം, വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാമോ, ജിന്നുബാധ സത്യമോ മിഥ്യയോ, ജിന്നുബാധയിൽ എങ്ങനെ മോചനം നേടാം, അംഗീകൃത ചികിത്സാരീതി, സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ ആധികാരികമായി ലഘുപതി, ലോക പ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലുസുന്നത്തുൽ ജമാഅയുടെ അനിശ്ചിത നേതാവുമായിരുന്ന ശ്രീ അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹിബിൻ ബാസ് രചിച്ച ഒരു അമൂല്യ നിധി, സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സങ്കുചിത വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം ജിന്നു സിഹർ ജ്യോത്സ്യം ഇസ്ലാം വീക്ഷണം, ബിൻബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം, വില 15 രൂപ, ഇപ്പോൾ 10 രൂപ ലഭിക്കുന്നു. അൻവാർ നഗർ കുനിയിൽ കീഴ്വറമ്പ് അരീക്കോട്. ഇത് എം ഐ തന്നെ ഇറക്കിയ നോട്ടീസാ. അപ്പൊ എന്തൊരു താല്പര്യത്തിലാണ് അയാൾ ഇറക്കിയത്? അതേ ആള് ഇത് ഗൾഫ് സർവീസ് എന്നുള്ള പുസ്തകത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ആ അന്ധവിശ്വാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന് പറയും. ഇവർക്കൊക്കെ പടച്ചവന് വിശ്വാസം. ഇതിന് പുസ്തകത്തിന് ഇസ്ലാം സ്വീകരിച്ച ജിന്നിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒരു പെണ്ണിന് ജിന്നു കൂടി, എന്നിട്ട് ആ പെണ്ണിനെ ചികിത്സിച്ചപ്പോ ആ ജിന്ന് സംസാരിക്കാതെ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ബുദ്ധ ജിന്നാണ്, സംസാരിച്ചാണ് ഇസ്ലാമം സ്വീകരിക്കാൻ തയ്യാറായി, ഇബ്രാഹിമിന്റെ അടുത്ത് ഷഹാദത്ത് എല്ലി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതൊക്കെ കണ്ടതില്ലേ? ഇതൊക്കെ ആരാ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്? ഇവരാണ്. എന്നിട്ടോ കുറ്റാരിക്കാം കേന്ദ്രമനും. ഇത് അന്ധവിശ്വാസമാണോ? എങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് മിർബാസ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളെന്ന് നിങ്ങൾ പറയും? ഷെയ്ഖ് മിർബാസെ പ്രശംസിച്ച് എത്ര വാചകങ്ങൾ ഷബാബിൽ വന്നു, എന്നിട്ട് അതൊക്കെ കേന്ദ്രമിന്റെ പേരിൽ ചാർത്തണോ? അപ്പൊ സുഹൃത്തുക്കളെ, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് അന്ധവിശ്വാസമാണ് പറയാ, കേന്ദ്രത്തിന് വേണ്ടി ചാർത്ത, സാധാരണക്കാരെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം വൈകിയത് കൊണ്ട്, 10 മണിയായതുകൊണ്ട്, നാളെയും നമുക്ക് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നാളെ ഇൻഷാല്ലാ നമ്മോട് അഹമ്മദ് അനസ് മൗലവി സംസാരിക്കുന്നതാണ്. വിഷയത്തിന്റെ നാനാവശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായി സംസാരിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ നമുക്ക് കൃത്യം അസർ നമസ്കരിച്ച് ഒരു 4-5 മണിയോടുകൂടി പരിപാടി ആരംഭിക്കണം. എല്ലാവരും നേരത്തെ വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا المصطفى محمد وعلى اله وصحبه اجمعين. السلام عليكم.